തണുത്ത രാത്രിയും തനിച്ചുള്ള ഉറക്കും, പുലർന്നിട്ടേ കണ്ണു തുറന്നുള്ളൂ. ഇന്ന് ദൈവത്തോട് എന്ത് ചോദിച്ചു? ഒന്നും ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്തത്? ദൈവത്തോട് രക്ഷിക്കണമെന്നല്ലാതെ ഒന്നും തരണമെന്ന് പറയാൻ പാടില്ല. അയ്യോ, എന്താ? എനിക്കൊരു അബദ്ധം പറ്റി. ഒരു സാധനം തരണേന്ന് ഞാൻ ഈശ്വരനോട് പറഞ്ഞു. എന്തോ സാധനം? ഈ നിൽക്കുന്ന സാധനം. ആ, ഞാൻ തിരിച്ചു പോയി. പറഞ്ഞു ക്ഷമിക്കണം, എനിക്ക് വേണ്ടായേ എന്ന് പറഞ്ഞേക്കട്ടെ. അല്ലെങ്കിൽ വേണ്ട, പാവല്ലേ. പറഞ്ഞാലും ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിലേ തരൂ, അല്ലെങ്കിലും എനിക്കിപ്പോൾ നല്ല സമയമല്ല. ഭയങ്കര കഷ്ടകാലമാ. കഷ്ടകാലം വന്നാ ജന്മം പാഴാ. അതെ, എന്റെ ജന്മം പാഴാണ്. എങ്ങനെ പാഴാകാതിരിക്കും? സമയാസമയത്ത് കെട്ടിച്ചയക്കണം, അല്ലെങ്കിൽ പാഴാകും. കെട്ടിക്കാത്തതെല്ലാം പാഴാകും. ഞാൻ വിശ്വസിക്കുന്നില്ല. വേണ്ട, പ്രായത്തില് എനിക്ക് നല്ല ബുദ്ധിയാണ്. ഒരു ശ്ലോകം ഒരിക്കൽ കേട്ടാ മതി, കാണാ പടമാണ്. ജി ശങ്കർ കുറുപ്പിന്റെ ഒരേ ഒരു തീ എന്ന കവിത ഇറങ്ങിയ കാലം നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അന്ന് നീ ഉണ്ടോന്ന് എന്ന സംശയം. അതായത് ഞാനിന്ന് ഹയർന്ന് വായിക്കുന്ന കാലം. സുന്ദരകാന്ഡം മുഴുവനും കാണാപ്പാടം പഠിക്കണം. ചമ്പു, അതെ, രാമം പറ്റിയെന്ന അധ്യാപകനാണ് ക്ലാസ് എടുക്കുന്നത്. നീ പറഞ്ഞ വീണ്ടും കേൾക്കുന്നില്ലല്ലോ. ആ, ഞാൻ പറഞ്ഞു നിർത്തിയാ. അവിടെ ഈ ആഴ്ച ഇറങ്ങിയ ഏറ്റവും നല്ല ഒരു കവിതയുടെ പേര് പറയുകയെന്ന് പറഞ്ഞു. കോച്ചിയുടെ ചോദ്യമാണ്. ഉള്ളതെല്ലാം നച്ചും കൊച്ചും അടച്ചിരുന്നു. അടുത്ത് വന്നു ഒരേ തീ എന്ന് ഞാൻ പറഞ്ഞു. ഉള്ളൂരിന്റെ കർണപുഷ്പം നീ വായിച്ചിട്ടുണ്ടോ? എവിടുന്ന് വായിക്കാൻ? ഇപ്പോഴത്തെ പഠിത്തമല്ലേ പഠിത്തം. നോക്ക്, ഇപ്പോഴത്തെ എമ്മയും പണ്ടത്തെ ഹയറുകളും നീ ഒന്ന് എടുത്തു നോക്ക്. ഈ സ്പാനർ എടുക്കുന്ന ലാഭത്തോട് എമ്മെ എടുക്കാം. ഹയറുണ്ടല്ലോ, ഹയറ്. ഈ കാറിന്റെ അത്ര വെയിറ്റ് ഉണ്ട്. എവിടെ അതാണ്? കാര്യങ്ങൾ ഞാൻ പറഞ്ഞോണ്ടിരുന്നിട്ട് നിനക്ക് അതിൽ ഒരു താല്പര്യം ഇല്ലാതെ പോയതടാ. ഏടാവേ, നീ പോയി ഒരു തൊട്ടടുത്ത് വെള്ളം കൊണ്ട് നോക്കിട്ടെ. സംശയമുണ്ടോ നിന്റെ മനസ്സ് ഭക്തിമാർഗത്തിൽ തിരിയാൻ കാരണം? അങ്ങനെ ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞോന്നല്ല ചാ. അല്ലേ, അതല്ലേ ഞാൻ അന്തം വിട്ടു പോയത്. പെൻഷൻ പറ്റി കഴിഞ്ഞിട്ട് ചെറുക്കിയുടെ ഭക്തി ഉണ്ടാവും, അത് നിർദോഷ ഭക്തിയാണ്. പരീക്ഷ എടുക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരുതരം ഭക്തി ഉണ്ടാവും, അത് നിർദ്ദിഷ്ട ഭക്തി. യൗവനകാലത്തുണ്ടാകുന്ന ഈ ഭക്തി ഉണ്ടല്ലോ, ഇത് നിർദ്ദേഹഭക്തിയാണ്, യാതൊരു ആവശ്യമില്ലാത്തൊരു ഭക്തിയായത്. കേട്ടോ, സൂക്ഷിക്കണം. പ്രഭാതകാലത്ത് യുവതീ യുവാക്കന്മാരുടെ ഈ ക്ഷേത്ര ദർശനം അത്ര നല്ലതല്ല.
മോനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത്, സൂക്ഷിക്കണം. ആ എടാ മോനെ, അവിടെ കാപ്പി അടച്ചു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നീ ഒന്ന് തള്ളി റോട്ടിൽ നോക്കിത്താ, ഞാനങ്ങ് പോട്ടെ. ഇതെന്തോന്ന് വെച്ചാ പത്തിരുപത്തിയഞ്ച് വർഷമായില്ലേ ഇത് ആഗ്രഹ വ്യാപാരിക്കെല്ലാവർക്കും കൊടുത്തൂടെ? പത്തിരുപത്തിയഞ്ച് വർഷമായ എല്ലാ സാധനങ്ങളും ആഗ്രഹിക്ക് കൊടുക്കാനാണെങ്കിൽ ആദ്യം നിന്നെ വേണം കൊടുക്കാൻ. അതല്ല ച്ചാ, ഞാൻ ജോലി ചെയ്യുന്നില്ല, അച്ഛനെന്തിന് കഷ്ടപ്പെടുന്നു ഈ വയസ്സുകാലത്തൊന്നും. നീ ജോലി ചെയ്ത് ചോറുണ്ടാനുള്ള ഗതികേട് എനിക്കുണ്ടായിട്ടില്ല. അത് നിനക്കൊരു ഭാര്യ ഉണ്ടാകുമ്പോ അവള് തിന്നും. അച്ഛൻ അതും ആലോചിക്കുന്നില്ലല്ലോ. അത്യാഗ്രഹത്തിലായില്ലോ ഇനിയിപ്പോ ശാസ്ത്രം കണ്ടുപിടിച്ചു തരും. രാവിലെ നല്ല ഓട്ടം കിട്ടാനുള്ള ഗോപാ, നിനക്ക് ചായ എടുത്തു വെച്ചിരിക്കുന്നു. ചായ തണുത്ത് പോകുമെന്ന്. നാളെ മുഴുവൻ ഞാൻ ഈ ഗോതമ്പ് ദോശ കഴിക്കില്ല, പറഞ്ഞേക്കാം. കഴിക്കണ്ട, പാലട ഉണ്ടാക്കി തരാം കൊച്ചു തമ്പുരാൻ. ആളാവില്ലല്ലോ ഇങ്ങനെ പറയാൻ. ഒന്ന് ചുമ്മാ തിരിയമ്മേ, വഴക്ക് പറയാതെ നാളെ മുതൽ ഉഴക്കരിയിട്ട് അവന് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനല്ലേ അധ്വാനിച്ചോണ്ട് വരുന്നത്, കൊടുക്കാതിരിക്കാൻ പറ്റും. അമ്മേ ഞാൻ പോകുന്നു. അമ്മേ ഞാനും ഒന്ന് പുറത്തേക്ക് പോവാ, അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങി കൊണ്ടുവരാനുണ്ടോ? എന്റെ പൊന്നു മോൻ വരുമ്പോ ഒരു 4 കിലോ സ്വർണം കൂടെ വാങ്ങിച്ചോണ്ടോ. അച്ഛൻ തണുത്തത് കഴിച്ചാലും എന്റെ മോള് ചൂടാക്കി കഴിച്ചാ മതി. ഇന്ന് കാപ്പ് കുടിച്ചാ മതി. ആ അതെന്താ ഓവലില്ലേ? അയ്യോ ഞാൻ ഓർത്തില്ല, ഇനി നാളെ മതി. പോരെ പാറക്കുട്ടി. എന്തോ ആ പീടിയെ പോയി ഒരു ഓവൽ വാങ്ങിട്ട് വാ. അത് നിശ്ചയിക്കേണ്ട നീയാണോ? നിനക്കും എനിക്കുമല്ല, എന്റെ മോക്ക് വേണം, പോയി വാങ്ങിട്ട് വരും. ആ ഓവൽ കൊണ്ടുവന്നിട്ട് കാപ്പ് കുടിച്ചാ മതി. നാക്ക് വെറുതെ ഇരിക്കില്ല, ഉണ്ടാകുന്ന കാപ്പ് കുടിച്ചാ പോരായിരുന്നു. ഏത് മിൽക്കാസിംഗ്? നോക്കൂ, വലിയ ചാമ്പ്യനാണ്. എന്തിനു മോളെ ഒരുപാട് തലമുടി? നിന്റെ മോള് പിടിക്കുക. ചാമ്പ്യൻ മിൽക്കാസിംഗിന് ധാരാളം തലമുടിയുണ്ട്, അതുകൊണ്ട് ഇവർക്ക് അയാളെ ഒരു വിവാഹം ചെയ്താലെന്തെന്ന് ചെറിയ ആലോചന. നിന്റെ മോള് തന്നെ ഇപ്പോൾ ബോധ്യമായി. ഇത് കണ്ടോ, നിന്റെ ദുർവാശി പോലെ ചില മുടികൾ. ഞാൻ ഒതുക്കി തരാം. നമുക്ക് രണ്ടുപേർക്കും കൂടി സിനിമയിൽ ഒന്ന് അഭിനയിച്ചാൽ എന്താ? നന്നായിരിക്കും. 6 മാസം കൂടെ കഴിഞ്ഞാ നല്ലൊരു ഗർഭിണിയായിട്ട് അഭിനയിക്കാം. കൊല്ലത്തല്ലേ പോകുന്നത്? അതെ. എന്താ സൗകര്യമുണ്ടെങ്കിൽ വീട്ടിൽ കൂടെ കയറിയിട്ട് വരണം. അമ്മയ്ക്ക് സുഖമല്ലെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഓ എന്തറിയാൻ, വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കില്ലേ? ആ നോക്കട്ടെ, സൗകര്യം ഉണ്ടെങ്കിൽ കയറിയിട്ട് വരാം. ഗോപൻ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. എന്തെങ്കിലും എവിടെയെങ്കിലും ജോലി ഉണ്ടാക്കാമല്ലോ. ഏയ് അവനവിടെ പിടിപ്പത് ജോലി ഇല്ലയോ? ദിവസം എത്ര പ്രേമലേഖനം എഴുതണമെന്ന് അറിയാമോ? ഒന്ന് ചുമ്മാ ഇരിക്കുമോ, നുണ പറയാതെ. ശരി, ഞാനൊന്നും പറയുന്നില്ല. സത്യം പുളിപ്പല്ലിയോ? അമ്മയ്ക്കും രാധയ്ക്കും കുറച്ച് തുണിയൂടെ എടുക്കണം. Thank you.
ചേട്ടൻ ഇതുവഴി എവിടെ പോകുന്നു? കുറെ ചൂടുകല്ലിന് ഏർപ്പാട് ചെയ്യണം, വേറെ ഒന്ന് രണ്ടു പേരെ കാണാനുമുണ്ട്. തിരിച്ചു വരുന്ന വഴി വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഓ നൊണ, എന്നെ കണ്ടതുകൊണ്ട് പറയുക വീട്ടിൽ വരുമെന്ന്. സരസു അമ്മയെ കണ്ടിട്ടേ വരാമെന്ന് ആദരട്ടിരിക്കുകയാണ്. ഡിസ്പെൻസറിയിലേക്കല്ലേ കയറൂ. അങ്ങനെ പോയാലോ? എന്നല്ലേ അവന്റെ വിശേഷങ്ങൾ? പുതിയ ന്യൂസ് വല്ലതും ഉണ്ടോ? ആ കാണും. പറ കാശ് കൊടുത്തേ പത്രം വാങ്ങിക്കണം, ഓസിൻ ന്യൂസ് അറിയാൻ സാധിക്കേടേ. നീ ഒരുപാട് പക്ക ടാക്സിക്കാരോട് സംസാരിക്കുന്നുണ്ട്, എന്നിട്ട് സംസാരിക്കരുത്. ഇത് തിക്കിനാവിടുത്തെ പത്മനാഭകുറിപ്പാണ്, നിനക്കറിയാമോ? പഴയ മലയാളം കരമൃത് കോഷാക്ഷരങ്ങൾ നല്ലപോലെ സംസാരിക്കും. നീ കേട്ടിട്ടുണ്ടോ? എഴുത്തച്ഛന് തിരുത്തിയവനാണ് ഞാൻ. ആശാൻ ആള് ഭയങ്കരനാണെന്ന് എനിക്കറിയാം. ആ നിനക്ക് ബുദ്ധിയുള്ളതെന്ന് നീ അത് മനസ്സിലാക്കി. ഇതൊരു വല്ലാത്ത ചുമയാണല്ലോ ഡേ. നീ ആ ഡിസ്പെൻസറി പോയി രണ്ടു ദിവസം മരുന്ന് വാങ്ങിച്ച് കഴിക്കുക. ഇതൊന്നും വെച്ചോണ്ടിരുന്നൂടാ, ഇപ്പോഴത്തെ കാലത്ത് ഒന്നും വിശ്വസിച്ചൂടാ. ടാക്സി എന്റെ പുരുഷോത്തം വന്ന് ഈ പൊക്കളെ എടുത്ത് കൈയൊന്ന് തള്ളി തരണം, കേട്ടോടെ. ആ കേറാം സർ. പോട്ടെ, മറ്റൊന്നും തോന്നല്ലേ, ഒന്ന് ഇറങ്ങി തള്ളി തരണേ. രാവിലെ തൊട്ട് ബാറ്ററി വീക്കാ. ഒരു കൈ വെച്ചാൽ അവന്നിറങ്ങിയ കിടന്ന് കിടന്ന് വേരിറങ്ങി വണ്ടി ഓടണ്ടേ. ആശുപത്രി മരുന്ന് കുടിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ജോലി കൊള്ളാം പള്ളിക്ക്. പോട്ടെ പോട്ടെ പോട്ടെ. കുറച്ച് വെള്ളം ഇനി കോരിക്കണം. എവിടെ പക്ഷെ വെള്ളം? ഞാൻ വെള്ളം കോരാനല്ല തന്റെ ടാക്സി പിടിച്ചത്. കണ്ടോ തന്റെ ടാക്സിയിൽ കയറി. ഇത് മെഷീനാ, നമ്മൾ ആരോട് ഗൗരവപ്പെട്ടിട്ട് കാര്യമില്ല. ബ്രിട്ടീഷുകാരന്റെ സാധനം. ഇതിൽ ഭേദം തനിക്കെന്നെ കൊന്നുകൂടായിരുന്നോ? ഒരു അടിയന്തരത്തിന് പോകാൻ ഇറങ്ങിയതാ. മുഹൂർത്തം കൊടുക്കാൻ കേരളം മിസ്റ്റർ. വേണ്ട, നിങ്ങൾക്ക് എന്തായി എന്ന് പറയണോ? പോണ്ടേ. എന്തിന്? എന്തിനൊന്നും പെട്രോളിന് ഇപ്പോഴത്തെ വില അറിയാമോ? അതിനിപ്പോ പെട്രോൾ ചിലവായില്ലല്ലോ, തള്ളിയല്ലേ കൊണ്ടുവന്നത്. നിങ്ങൾ രാഹുകാരത്തിൽ ഇറങ്ങി തിരിച്ച ഞാനാണോ പുച്ചക്കാരൻ? ഏ മിസ്റ്റർ, നമ്മുടെ പൂർവികന്മാർ ശുഭാശുഭങ്ങൾ കുറിച്ചിട്ടുള്ളത് പുച്ഛിച്ച് തള്ളാനുള്ളതല്ല. പുച്ഛ ഒന്നിനും കൊള്ളില്ല. ജീവിത കവിത പുച്ഛിച്ച് തള്ളിയവരുടെ മുമ്പ് കൂടെ അല്ലേ 100,000 രൂപയുടെ കാലി ചെന്ന് വീണത്. ആ മൂന്നം പറഞ്ഞു എടുക്കണം. എല്ലാത്തിനും ഒരു പുച്ഛ. മീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മീറ്ററോ ഇതിലോ? കാണാളൊന്നും വിശ്വസിച്ചില്ല. ദൈവത്തെ നേരിട്ട് കണ്ടിട്ട് വിശ്വസിക്കുന്നത്. ആ കാണാം. പെമ്മളെ
അയ്യോ, ഒരു സിംഗിൾ ചായ കുടിക്കാതെ അളിയന ഞാൻ പറഞ്ഞു. ആളുകൾ തിന്നുന്നു എവിടെ ആളുകൾ? കാര്യം എന്താ? കാര്യമോ? തന്റെ പുറകെ നിൽക്കുന്ന റാസ്കലിനെ വിട്ടേറും. പെമ്പിള്ളേർക്ക് പ്രേമേയം കൊടുപ്പാണെങ്കിൽ തോന്നി വെറുതെ. സമാധാനപ്പെട് സമാധാനപ്പെട്. ചോദിക്കട്ടെ, ആൺകുട്ടികൾ പെൺകുട്ടികൾക്കല്ലാതെ പിന്നെ ആർക്കാണ് പ്രേമലേഖനം കൊടുക്കുന്നത്? ആൺകുട്ടികൾക്കോ? അപ്പൊ വകുപ്പ് മാറും. നിങ്ങൾ എവിടത്തുകാരടെ? അങ്ങനെ എഴുത്ത് കൊടുക്കോ? പ്രേമം തോന്നിയാൽ എഴുത്തു കൊടുപ്പാണ് മാന്യമായ രീതി. അതല്ല അറ്റാക്ക് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ റെഡി. ദാ ഇതെന്റെ ബ്രദറിനെയാണ്. തല്ലാനുള്ളവരുണ്ടെങ്കിൽ തല്ല്. തല്ലാൻ എന്തിന് നോക്കി വെക്കുന്നു? തല്ലാൻ മനുഷ്യ സ്ത്രീ പ്രസവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ തല്ലാൻ. കാണട്ടെ, തല്ലിൻ കാണട്ടെ. അളിയ, ഇതാണ് മാസ് സൈക്കോളജി. ഇത് ഞാൻ സിലോണിൽ വെച്ച് പഠിച്ചതാ. അച്ഛനെ കാണാൻ ഉറങ്ങുന്ന മോള, അതിന് വേറെ ആള് നോക്കണം. ഇല്ല, സമയം കിട്ടില്ല. അല്ലെങ്കിലും എനിക്കറിയാം, എന്റെ ആളുകൾ അന്വേഷിക്കാൻ സമയം കിട്ടൂല. ഭാര്യയാണെന്ന് പറയുന്നവള് മനുഷ്യ സ്ത്രീയാണെന്ന് ഓർക്കണം. ഒരു അമ്മ പറ്റി വളർത്തിയതാ. ആ റോഡ് വഴി പോയിട്ട് ഒന്നും അവിടെ കയറിക്കൂടെ? ഒന്നും കൊടുക്കണ്ട. കൊണ്ടോ മരിച്ചോ നോക്കൂടെ? ആ പാവപ്പെട്ടവരല്ലേ, കയറിയാൽ മാനക്ഷയം വരുന്നെങ്കിൽ. ഉറക്കമറങ്ങണം. നീ വരുന്നില്ലേ? ഇല്ല. അതെന്താ? കിടക്കാൻ മാത്രം കൂട്ടുപിടിക്കുന്നവരോട് എനിക്കിഷ്ടമല്ല. എടി മര പണ്ടൂസേ, ഞാൻ പിന്നെ അവിടെ കയറാതെ വരും. വഴിക്ക് വെച്ച് രാധയെ കണ്ടു. അനിയത്തെ കാറിൽ കയറ്റി ഞാൻ ഡിസ്പെൻസറിയിൽ കൊണ്ടായി. വൈകിട്ട് പോയി നിന്റെ അമ്മയെയും കണ്ടു. പോരാനാണോ? അപ്പൊ എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? ഞാനൊരു കള്ള രസത്തിന് പറഞ്ഞതല്ലേ. എന്താ പേര്? പുരുഷോത്തമൻ, എം പി വി. എന്താണ് എം പി വി? മൂലയിൽ പുത്തൻ വീട്. ഓഹോ, പുരുഷനോ? ആ എന്താ പുരുഷന്? ഭയങ്കര ചുമ, ചുമയും നെഞ്ചുവേദന. എന്നാലേ ഈ സൈക്കിൾ സവാരി ഒന്ന് കുറച്ചു. മൂലയിൽ പുത്തൻ വീടിന് എന്താണ് അസുഖം? അസുഖം വെളിയിൽ പറയാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് ഡോക്ടർ അദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ വെറും ചുമയാണെന്നൊക്കെ പറഞ്ഞു. അത് കൊള്ളാം. സുഖമാണോ? എന്തോന്ന് സുഖം. ആലോചന വല്ലതും ഉണ്ടോ? അതേ ഉള്ളൂ. അമ്മ മരിച്ചപ്പോ ഞാൻ സ്ഥലത്തില്ലായിരുന്നു. പാവം, കഷ്ടമായി പോയി. പിന്നെ എനിക്കൊരാശ. എല്ലാവർക്കും ഉണ്ട് ആശ. നേരം നേരെ പറഞ്ഞു. എന്റെ ആശ നിറവേറിയ ഞാൻ ഗുരുവായൂർ ഒരു നേർച്ച നടത്തും. നിറവേറും നിറവേറും. പുത്തൻ വീട് പോയി മരുന്ന് കുടിക്ക്. ഞാൻ പോട്ടെ. ധൈര്യമായി പോ. പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശക്ക് വാങ്ങിയ പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്. കത്തിക്കും മത്ത
കാട്ടാപ്പിൽ പണ്ടേയുണ്ട് എനിക്കൊരു കണ്ണ്, ചുണ്ടത്ത് കൺമണി കത്തിക്കും അത്താപ്പിൽ പണ്ടേയുണ്ട് എനിക്കൊരു കണ്ണ്, പിന്നാലെ നടന്നെത്ര കൈമണി അടിച്ചാലും പിന്നാലെ നടന്നെത്ര കൈമണി അടിച്ചാലും കണ്ണൊന്ന് തിരിക്കൂല പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പഞ്ചാരത്തിരി കൊണ്ട് പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്. തുടർക്കഥ കത്തുകൾ നൂറെണ്ണം തികഞ്ഞു, തുണികടം മേടിച്ചു മുടിഞ്ഞു, തുടർക്കഥ കത്തുകൾ നൂറെണ്ണം തികഞ്ഞു, തുണികടം മേടിച്ചു മുടിഞ്ഞു, കെട്ടായിട്ടെഴുതി ഞാൻ കൊണ്ടു നടക്കുന്ന കിട്ടാത്ത മരുന്നിന് ചീട്ട്, കെട്ടായിട്ടെഴുതി ഞാൻ കൊണ്ടു നടക്കുന്ന കിട്ടാത്ത മരുന്നിന് ചീട്ട്, നാട്ടിൽ കിട്ടാത്ത മരുന്നിന് ചീട്ട്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽപായസം പോലൊരു പെണ്ണ്, പഞ്ചാരച്ചിരി കൊണ്ട് പഞ്ചായത്താകെ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്, പൈനാപ്പിൾ പോലൊരു പെണ്ണ്. എനിക്ക് രണ്ടും കൂടെ പറ്റില്ല, ഈ അടുക്കള പണി വണ്ടി കൊടുക്കും. നാളെ മുതൽ നമുക്ക് ഹോട്ടലിൽ നിന്ന് പകർച്ച എടുപ്പിക്കാൻ ചാ. എന്നാലും നിനക്ക് പോയി ആ പാർത്തയുടെ മോളെ ഒന്ന് കണ്ടുകൂടാ, 15,000 രൂപ എന്നാ പറഞ്ഞിരിക്കുന്നത്. ₹15,000 ഇക്കാലത്തൊരു വലിയ തുകയൊന്നും അല്ല, എന്നാലും ആ ലോഡാക്ക് വണ്ടി കൊടുത്തിട്ട് ഒരു നല്ല അംബാസഡർ എടുത്തുകൂടെ കാശും കിട്ടും, പെണ്ണും കൊള്ളാം, തറവാരത്തവും ഉണ്ട്, സ്വത്തും ഉണ്ട്, തന്തയും കണ്ട അനിയനെയും ചേട്ടാ ഇരിക്കുന്നേ. ഞാൻ ഇവന്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, വന്നെന്ന് കാണട്ടെ, കുഞ്ഞിനെ കണ്ടാ ഇഷ്ടപ്പെടും, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, ഉണ്ടെന്നോ, സർട്ടിഫിക്കറ്റ് 5, ഫിഫ്ത്ത് ക്രാഫ്റ്റ്, പോളി, ടൈപ്പ്, എംബ്രോയിഡറി. ക്രാഫ്റ്റ്, പോളി, ടൈപ്പ്, എംബ്രോയിഡറി. അതെന്തൊരു ചങ്ങുണ്ണി കൊടുക്കാൻ പറഞ്ഞു എംബ്രോയിഡറി. അതെ, ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് ഒരുമാതിരി കിണ്ണാര പരീക്ഷയുണ്ടല്ലോ, പൂത്തയ്യലോ പുട്ടമോ എംബ്രോയിഡറിയോ ഇതൊക്കെ ആർക്കറിയാം, പക്ഷെ അതിനൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. കൈ കഴിഞ്ഞാ കയ്യിലൊന്നുമില്ല, നീ പോയി കൈ കഴിയിട്ടുവാ.
അച്ഛോ, അച്ഛൻ ഈ കലിയുഗത്തിൽ ജനിക്കേണ്ട ആളായിരുന്നില്ല അച്ഛ, ത്രേതായുഗത്തിലോ മറ്റോ ജനിക്കേണ്ട ആളായിരുന്നു. എന്റെ പൊന്നച്ഛോ, ഞാൻ അച്ഛന്റെ മോനല്ലേ അച്ഛ, എന്നോട് ഇത് വേണോ? നീ ഒളിച്ചു നിന്ന് കണ്ടടാ. നീ എവിടെ പോയിട്ട് വരുന്നു മോനെ? വീട്ടുകളിലേക്ക് ഒരു ആണത്തേട് നടക്കില്ലേ അമ്മച്ചി. നീ എന്താടാ മോനെ ഒരു പെണ്ണ് കെട്ടാത്തത്? എന്നും കുന്നു അച്ഛനെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യും. അടുക്കളപ്പണി അറിയാമെന്ന പെൺപിള്ളേരെ കിട്ടണ്ടേ അമ്മച്ചി? ആ അതും നേരാ, എവിളിക്കടയുടെ മുമ്പിൽ ഒരിക്കൽ നിർത്താൻ കൊള്ളാം ഇപ്പോഴത്തെ പെൺപിള്ളേരെ. എനിക്ക് അമ്മച്ചി എന്നെ ഒന്ന് അന്വേഷിച്ചു തന്നാൽ മതി. അയ്യോ, ഞാൻ എവിടെ അന്വേഷിക്കാനാ? നിനക്ക് 10,000-15,000 രൂപ സ്ത്രീധനം കിട്ടത്തില്ലയോ? അമ്മച്ചിക്ക് അറിഞ്ഞത് ഞാൻ സ്ത്രീധനം വാങ്ങില്ലാന്ന്. എങ്കിൽ പിന്നെ ഇവിടെ ഒരു വാടക പെണ്ണുണ്ട്, വിളിച്ചോണ്ട് വയ്ക്കോ, എനിക്ക് സമ്മതമാണ്. തീർച്ച പോകും. എന്ന ഭംഗിയായി അരിയും കറി വെക്കാൻ അമ്മച്ചി പഠിപ്പിച്ചേക്കണം, ഞാൻ വിളിച്ചോണ്ട് വയ്ക്കണം. അതെന്തിനാ മോനെ, ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു. എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും മിണ്ടാനില്ല, വിളിച്ചു വരുത്തിയാൾക്ക് മിണ്ടിക്കൂടെ? ഓ, മുൻകൈ ഞാൻ എടുക്കണമെന്നായിരിക്കും. എന്ന് പറഞ്ഞില്ല, ക്ഷണിച്ചു വരുത്തിയവരല്ലേ കാരണം വിശദീകരിക്കേണ്ടത്. ശരി, സല്ലാപം സല്ലാപം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആ വാക്കിനെ പറ്റി എന്താ അഭിപ്രായം? ചീത്ത വാക്കാണ്, തറവാടുത്തുമില്ല. സല്ലാപത്തിനോ? ചീത്തപ്പേരുണ്ടാക്കുന്ന വാക്കാണ്. എന്നാൽ അവനെവിടാ? ഈ റൊമാൻസ് എന്ന പദത്തെ പറ്റി എന്ത് പറയുന്നു? പ്രേമം പ്രണയം എന്നീ വാക്കുകളോ? മോശം. എന്നാ ഈ സാധാരണക്കാരന്റെ സ്നേഹത്തിനെ പറ്റി എന്ത് പറയും? തിരക്കിടില്ല. എന്നാലേ സ്വസ്ഥമായി ഒരിടത്തിരുന്ന് അല്പം സ്നേഹിക്കാനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. താനും തന്നായി എത്തി നോക്കുന്നത്? കുറച്ച് വെള്ളം. അത് പറഞ്ഞാ പോരെ. നക്ഷത്രം അത്തമാണെന്ന് പറയായിരുന്നു. ഇവിടെ മൂന്നാല് അത്തമുണ്ട്. ആശുപത്രി പണം മോളും അവളും അത്തമാ. ഗണം അത്തെങ്കിൽ ഗുണവും 10. എന്തോ വേണം? ഫയത്തി ഇല്ല. ഈ വീടെല്ലാം ഒന്ന് വെള്ളയെടുക്കാം. സ്ത്രീധനം ഇപ്പൊ ആരും കൊടുക്കൂല, ചോദിക്കുന്നതും തെറ്റ്. പിന്നെ ഫാമിലി പ്ലാനിങ് അനുസരിച്ച് എനിക്ക് ആ നേഴ്സ് രാധമ്മയെ കല്യാണം കഴിച്ചിരുന്നു. ഞാനോ? ഞാനവിടെ വേറെ കഴിച്ചു നിനക്കോ? അതല്ല, അതൊന്ന് ആലോചിച്ച് എനിക്ക് ഉറപ്പിച്ചു തരണം. എന്ത് പറ ഒരു പിടി? ഞാനങ്ങ് ഭയന്നു പോയിരടി. വിവാഹം എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്കറിയാം? സുഖം ജാളി. ഏതാണ് സുഖം ജാളി? പറയണ, വിസ്മയം ജനിപ്പിക്കുന്ന സുഖം. അല്ല, വിവാഹം എന്ന് വെച്ചാൽ വാഴക്കുല. വാഴക്കുലയോ? അതേടാ ചങ്ങമ്പയുടെ കവിത, അത് വായിച്ച പോലെ ഇരിക്കും വിവാഹം എന്ന സങ്കല്പം. വിവാഹം കഴിഞ്ഞെന്ന് വെച്ചോ എന്നെ മണിമുഴക്കാം.
എടപ്പള്ളിയുടെ മണിമുഴക്കം നീ വായിച്ചിട്ടുണ്ടോ? വിവാഹം കഴിച്ചു പോയാൽ എല്ലാവരും നീ ചെവിയിൽ മുഴങ്ങും. എന്തോന്ന് മണിമുഴക്കം? ഈ ചപ്പളാന്നൊന്നും കേക്കണ്ട, കാര്യം നടക്കുമല്ലോ. ഇല്ലെങ്കിൽ ഞാനിപ്പൊ മടത്തരമൊന്നും കാണിക്കാതെ പെണ്ണെന്ന് പറഞ്ഞ വ്യാകരണത്തിന് വേണ്ടി ആണെന്ന് പറഞ്ഞ മഹാകാവ്യത്തെ ബലി കഴിക്കരുത്. ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചു തരാം. ഇങ്ങോട്ട് നോക്ക്, അവളെ നേരിട്ട് കണ്ട് പറഞ്ഞേ ഞാൻ സാധിച്ചുതരാം. അത്രേ ഉള്ളോ? അത്രേ ഉള്ളോ? അത് ഞാൻ ശരിപ്പെടുത്താം. അല്ല, ഞാൻ വേറെ ആളാണെന്ന് അത് വിചാരിച്ചു. അല്ലാതെ ഏറ്റവും ഉറപ്പേക്കുന്ന കാര്യമൊന്നും നടന്നു കാണുന്നില്ല. അല്ല, അതിനൊരു കാര്യമുണ്ട്. നടക്കുന്ന കാര്യം ഞാൻ കേൾക്കാറില്ല, നടക്കില്ല എന്ന് വരുന്നതേ ഞാൻ കേൾക്കാറുള്ളൂ. ഇവിടെ ആരുമില്ലേ? എന്താണ് ഗോപ? ഇവന് വേഗത്തിൽ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിലോ ഇവ തല്ലുകൊണ്ട് ചത്തുപോകും. നിങ്ങളാരാ? തല്ലതിനൊക്കെയാണോ? ആണെങ്കിലോ, ഇതാ ഇന്ന് പറഞ്ഞു വിലക്കുന്നു. ഇനി മേലാൽ എന്റെ മോളെ നോക്കി ചുമച്ചാൽ ആ ചുമ ഇവൻ അവസാനം വരയ്ക്കുണ്ടാവും കേട്ടോ. ഓർമ്മയിരിക്കട്ടെ. എടേ കുഞ്ഞപ്പിയല്ലേ, ഇല്ലടെ, നീ ഒരു മാതിരി വരട്ടി വരട്ടിട്ട് പോകുന്നാരടെ? എന്ത് ചെയ്യാനാ കുറിപ്പേട്ട? ഈ ചെറുക്കനെ കൊണ്ട് യാതൊരു നിമിർത്തില്ല. മോള് ദിവസം വന്ന് പരാതി പറയാം. കുഞ്ഞപ്പി, വസന്തകാലത്ത് ചെടികൾ പൂക്കും, കുയിലുകൾ പാടും, പണ്ടുകൾ മുരുളും, പൂത്തിടും തരിവിലും തടത്തിലും കാത്തിടാലസകൾ കാലമെത്തിയാൽ എന്നാണ് മഹാകവി കുമാരനാശൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു പ്രായമാണ്. അങ്ങനെ കറിയ ആക്ഷൻ എടുത്തുകളയും. ഈ സർക്കാര് അശ്ലീല സാഹിത്യം തടയും പോലെ വിട്ടു, വിട്ടില്ല, തടഞ്ഞു, തടഞ്ഞില്ല. അല്ലെങ്കിൽ ഞാൻ കൂടെ വന്നേക്കാം. അപ്പോ ഞാൻ കൂടെ ഇറങ്ങിട്ടില്ല. എടാ ഗോപ, ഊണ് കഴിക്കാമോ? എനിക്ക് ആരുടെയും ചോറ് വേണ്ട. ആരുടെയും ചോറിനുണ്ടാ? ചേച്ചിയുടെ ചോറല്ലേ? എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? നീ ഊണ് കഴിച്ചാൽ ഇന്നലെ ചോദിച്ച 5 രൂപ തരാം. 5 രൂപ. മോനെ മക്ക, ഇപ്പൊ പിടികിട്ടു. എന്താ? ഇപ്പൊ അച്ഛന് പിടികിട്ടു. എന്താ പിടികിട്ടു? അച്ഛന് പ്രായമായി, എന്നാ ഇപ്പൊ പിടികിട്ടു. അതിപ്പോഴും പിടികിട്ടി. ഓരോ പ്രശ്നം വരുന്നു, എപ്പോഴും വരുത്തിന് ഓരോ പ്രശ്നം വരുന്നു, അപ്പോഴവന് വാർദ്ധക്യമായി എന്നർത്ഥം. ഓഹോ, ഇത്രേ ഉള്ളോ? അരി വെക്കാനും വിളമ്പാനും എല്ലാം സ്ത്രീകൾക്ക് തന്നെയാണ് ഒരു വാസന. നമ്മൾ പലതും മറന്നു വെച്ച. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. എടാ മോനെ, മാതൃഹസ്തേന ഭോജനം എന്ന സാർ പെറ്റ തള്ള ഭക്ഷ്യ വിളമ്പിത്തന്നാലുള്ള ഒരു പരമാനന്ദം. എന്റെ ശ്രീകണ്ഠേശ, മഹാലക്ഷ്മി വിളമ്പിത്തന്നാലും ആ പരമാനന്ദം ഇല്ല. അതെങ്ങനെ അച്ഛ? അമ്മ ഉണ്ടായിരുന്നെങ്കിലും വിളമ്പിത്തന്നാൽ എനിക്കല്ലേ പരമാനന്ദം. അച്ഛനപ്പോഴും അല്ലടാ എന്നും നിസാരത്തിലുണ്ട്. എനിക്ക് വെത്തി തീർത്ത് വാങ്ങാമല്ലോ. അച്ഛന്റെ കാറുപോലെ തന്നെ ചിന്താഗതിയും വളരെ പഴഞ്ചനാണ്. നോക്കു മോനെ, താജ്മഹൽ വളരെ പഴഞ്ചനാ. 100 ആണ്ടുകൾ ചെന്നിട്ടും അതിനെ വെല്ലുന്ന ഒരു സൗധം ഈ ലോകത്തുണ്ടായിട്ടില്ല. അച്ഛനെന്നും മകനെന്നുമുള്ള സങ്കല്പം ലോകോത്തര പഴഞ്ചനാണ്. പക്ഷേ അതിന് മാറ്റമില്ല. ശരിയാണ്.
ചുണ്ടിലൊളിച്ചു കളിക്കും പുഞ്ചരി കണ്ടു നിൽക്കാനൊരു മോഹം പൊന്നും തരിവള മിന്നും കയ്യിൽ ഒന്നു തൊടാനൊരു മോഹം വേണി നിരയിൽ ഇഴയും കൈവിരൽ കുളിരും ഈവൻ കാരണി വേണി നിരയിൽ ഇഴയും കൈവിരൽ കുളിരും ചന്ദന കളഭം തെളിയും മാറിൽ ചന്ദന കളഭം തെളിയും മാറിൽ തെന്നും കവിളുകൾ കുളിരും ും കവിളുകൾ കുളിരും പൊന്നും തരിവള നിന്നും കയ്യിൽ ഒന്നു തൊടാനൊരു മോഹം ഉലകപ്പൊന്മലർ മേനിയിൽ വീഴും പുതുനീർമണിയുടെ ജന്മം ഉലകപ്പൊന്മലർ മേനിയിൽ വീഴും പുതുനീർമണിയുടെ ജന്മം പനിനീരരുവികളെ കാൾധന്യം പനിനീരരുവികളെ കാൾധന്യം പരിമളമുണ്ടതിനെന്നും എന്റെ പൊന്നാശാനെ ഒന്ന് വിളിച്ചു അല്ലെന്ന ആശുപത്രി പോകുന്ന രാധാദേവിയെ അച്ഛനെ ഒന്ന് വിളിച്ചു പറ ഇപ്പൊ പറഞ്ഞില്ലേ അവള് കൈവിട്ടു പോകും എന്റെ പൊന്നാശാനെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി അവളാണോ ആ വരാം ആ പറട്ടെ ഒന്ന് ഉറച്ച് വിളിയടേ ഇവിടെ വരാൻ കുറുപ്പമാവൻ വിളിക്കുന്നു വാ തന്നെ ഇങ്ങോട്ട് വരാൻ ണെങ്കിലും ശരി ഒരു വഴിക്ക് പോകുമ്പം വിളിച്ചത് തെറ്റ് ഒരു ചായ അതൊന്നും പറ്റില്ല ഇങ്ങോട്ട് ഇറങ്ങി വാ ഒരു ചായ മേടിച്ചു താ ഒരു ചായ മേടിച്ചു താ നടക്ക് അങ്ങനെ ഓടാവേ മോനെ ഒരു ചായ മേടിച്ചു പോ ഞാനിവിടുന്ന് എണീറ്റിട്ട് മോക്കൊരു വിവാഹം ആലോചിക്കണം ഞാനൊരാളെ നോക്കി വച്ചിട്ടുണ്ട് ഞാൻ ഇറങ്ങട്ടെ അമ്മാവ പോയില്ലേ ഇതുവരെ ഞാൻ കരുതി പോയിരിക്കുന്നു എന്തും വിചാരിക്കാമല്ലോ
ഏതായാലും ഇക്കണക്കിന് അച്ഛനെ കൊണ്ട് കാറ് വിൽപ്പിക്കുമെന്നാ തോന്നണം. എന്താ എന്ത് കേൾക്കുന്നു? കരവും പിടിക്കും. പറഞ്ഞു കേട്ടില്ലേ അച്ഛൻ എണീറ്റിട്ട് വേണം രാധയ്ക്ക് വിവാഹം ആലോചിക്കാനെന്ന്. എക്സ്ക്യൂസ് മീ. എന്റെ അച്ഛനെ ശുശ്രൂഷിച്ചാണെന്ന് ഒരു കാപ്പിയെങ്കിലും കൊടുക്കണ്ടേ? ഇനി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു തുള്ളി വെള്ളം കഴിക്കുകയില്ല. ഞാനിട്ട് കഴിപ്പിക്കുകയില്ല. ഇന്നും അവൾ ഇവിടെ വന്ന് ഇഞ്ചക്ഷൻ തന്നു തന്നിരുന്നു. പിന്നെ സാധ്യം ചോദിച്ചില്ലേ? ഇല്ലോ. അപ്പോ അത് മനഃപൂർവ്വം തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറണേ. എന്റെ തന്ത എന്ന് പറഞ്ഞാലും ശരി, ഇതേ ഞാൻ വിശ്വസിക്കുകയും. എവിടെ പോകും? എനിക്ക് മനസ്സിലായി. അവിടെ ഈ ആശാനെ എന്നെ തീരെ അങ്ങ് ബൊമ്മയാക്കി കളയരുത്. പറഞ്ഞേക്കാം. വേണ്ട, ഇതാ ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരു പ്രേമ തൊഴിലാളി കൂടി അസ്തമിക്കാൻ പോകുന്നു. ആ വർഗബോധമുള്ള ന്യൂസ് പേപ്പർ ഏജൻസികളെ സംഘടിക്കുവീൻ. നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ വെറും വേദനകൾ മാത്രം, നേടുവാനും ഒന്നാം തരം വിവാഹങ്ങൾ. പുരുഷനല്ല സ്ത്രീ. ആ വഞ്ചനെ, നിന്റെ പേരാണ് ഡ്രൈവർ കുറപ്പ്. നോക്ക, ഒഴിവായി അസ്ഥിസ്രാജനെ കൂടെ സംസാരിച്ചാലുണ്ടല്ലോ. സംസാരിക്കണ്ട. ആശാനെ തലയ്ക്ക് സ്ഥിരമില്ലെങ്കിലും വാക്കിന് സ്ഥിരത വേണം. വാക്ക് മാറ്റി പറയരുത്. മനുഷ്യന് വാക്കല്ലാതെ മറ്റെന്തെന്ന് മാറ്റാൻ പറ്റും? കയ്യോ കല വെട്ടി മാറ്റാനിപ്പോ വാക്കേ മാറ്റാൻ പറ്റും. ഇത് ചതിയാണ്. നിങ്ങൾക്ക് അവിടെ കിട്ടണം. കിട്ടണോന്ന് നോക്കണ്ട. കിട്ടണോന്ന് വേണം. അതിനുള്ള കഴുത്തും കഴിവുമുണ്ടോ? ഇടേ, ഒരു ഭാര്യയെ ഇരുത്തുക ഇരുത്തുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക കഴിവാണ്. സോക്രട്ടീസിന് കഴിഞ്ഞില്ല, ടോൾസ്റ്റോയ്ക്ക് കഴിഞ്ഞില്ല, വ്യാസനും വാൽമീകിക്കും കഴിഞ്ഞില്ല, നെപ്പോളിയനും ഹിറ്റ്ലർക്കും കഴിഞ്ഞില്ല, സർവോ ഈ തിക്കിനാവരത്ത് പത്രാമ കുറിപ്പിന് കഴിഞ്ഞില്ല, എന്നാൽ ഈ പുരുഷോത്തമന് കഴിഞ്ഞു. എന്ത് വേണം? ഞാൻ വിചാരിച്ചാലും കിട്ടും. എന്തോ രണ്ടണയുടെ എലിവിഷം. എടാ മണ്ട, നീ ആ ജടപ്പള്ളി പോലെ മണ്ടത്തിനൊന്ന് കാണിക്കണം. പലരോടും നിനയാതെ ഒരു കാര്യം തുടങ്ങോല എന്നാണ് നീ വിസ്താരം. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി വിവാഹം ചെയ്ത രണ്ടുമൂന്ന് പേരോട് ചോദിക്കും. എന്തോ വിവാഹം നല്ലതോ ചീത്തയോ അതിൽ രണ്ടു പേരെങ്കിലും നല്ലതെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ നടത്തിട്ട് ഞാനൊരു ഗംഭീര സ്കീമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കീമോ? എന്തിന്? നാളെ സൺഡേ അല്ലേ? അതെ. പത്ത് മണിവരെ ഡിസ്പെൻസറി ഉള്ളൂ. അതിന് അത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പോയിരുന്നു സംസാരിക്കാം. എവിടെ? ഡാമിൽ പോവാ. അയ്യോ ചേട്ടാ, ആരെങ്കിലും കണ്ടാൽ? ആരും കാണാതിരിക്കാനല്ലേ ഡാമിൽ പോകാമെന്ന് പറയുന്നത്. നമുക്ക് 10:30 ബസ്സുണ്ട്. നീ അതിൽ നേരെ വന്നേച്ചാൽ മതി. ഞാനോ എന്റെ മോട്ടോർ സൈക്കിളോ നിറയെ കാണും. അയ്യോ എനിക്ക് ഭയമാകുന്നു. എന്തിന്? ഞാനവിടെ കാണില്ലേ. ആ ബാക്കിയെല്ലാം പിന്നീട്. ഓക്കെ ചേട്ടാ. എന്താ? ഒരു കാര്യം. അപവാദം ഉണ്ടാകില്ലേ? അപവാദവും പ്രേമവും ട്വിൻസാണ്, ഇരട്ട പ്രസരിച്ചു. അപവാദത്തെ കൂടാതെ പ്രേമം ഇതുവരെ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നാളെ. Ah
ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരുന്നമ്മേ. ചുമ്മാ കാടോടി കാടോടി നടന്നു. ആരോഗ്യം നോക്കണ്ടേ? ഈ ആരോഗ്യം പോരമ്മേ, പട്ടാളത്തിലൊന്നും ഞാൻ പോകുന്നില്ല. ശരി ശരി, ഇനിയെങ്കിലും വന്നു വല്ലതും കഴിക്കും. മോളെ, അമ്മേ, ചേട്ടൻ ചേച്ചി വന്നിരിക്കുന്നു. അമ്മേ, ഇന്നലെ കാക്ക കരഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു സരസ് വരുമെന്ന്. നന്നായിരിക്കുന്നു. സാരി സെലക്ട് ചെയ്യാൻ ചേട്ടന് അസലായിട്ട് അറിയാം. എല്ലാം അറിയാം. എന്നാ ഒന്നും പറഞ്ഞു? ആർക്കാണ് ഒന്നും അറിഞ്ഞുകൂടാത്തത്? ഞങ്ങളിവിടെ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ ജപ്പാന്റെ കാര്യം പറയായിരുന്നു ചേട്ടാ. ജപ്പാനില്ലേ മുത്തച്ചേ, മുത്തച്ചിക്ക് അച്ഛൻ നല്ല മുണ്ടിലായി കണ്ടെന്നിട്ടുണ്ട്. കൊച്ചുമോള്, മുത്തച്ഛിക്ക് ഒരു ഉമ്മ തന്നില്ലല്ലോ. അയ്യോ, ഞാൻ 10 ഉമ്മ കൊണ്ടുവന്നു. മുറ്റത്തച്ചു കുഞ്ഞമ്മ വാങ്ങിട്ടുള്ളത്. മുത്തച്ഛി പൊന്നുമോക്ക് മധുരമുള്ള 100 ഉമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഞാനൊരു ഉമ്മ തരാം. അച്ഛൻ നമുക്കിന്ന് സിനിമ കാണണം. ഓഹോ, ഞങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാ കുഞ്ഞമ്മയും ഞാനും മമ്മിയും. നിന്നോട് ഇപ്പൊ ഈ ഐഡിയ ആര് പറഞ്ഞു? മോളെ മമ്മിയോട് തയ്യാറാകാൻ പറയും. ഞാൻ വരുന്നില്ല മോളെ. ഇങ്ങോട്ടൊന്ന് ക്ഷീണം പോലും തീർന്നിട്ടില്ല. കുഞ്ഞമ്മ വരുമെങ്കിൽ വിളിച്ചെടുത്തു. കുഞ്ഞമ്മ വരും.
രാജൻ കുഞ്ഞിനെ കൊണ്ടുവന്ന് സിനിമ കാണിക്കുന്നു. നീ വരുന്നില്ലേ? എനിക്ക് വയ്യ. എന്താ കാറിലിരുന്ന് നടുവിനൊരു വേദന, ചുമ്മാ ഇരിക്കല്ലേ, ഇന്നും ഒന്ന് കാണിച്ചിട്ട് വരണം. ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു വരുമ്പോ ഞാൻ പറഞ്ഞില്ലേ അമ്മ കള്ളം പറയാ. മനസ്സിലായി, ആശിച്ചോണ്ട് വരാം. അവരെല്ലാം പോയോ മോളെ? പോയമ്മേ. കുടത്തിന്റെ വാ മൂടിക്കെട്ടാ മോളെ, മനുഷ്യന്റെ വാ മൂടാൻ പറ്റുമോ? അവൾ അത്ര കാര്യവരും ഇല്ലാത്തവളാണോ അമ്മേ? വിവരമുള്ളവർക്ക് ആക്കടി പറ്റുന്നു. അല്ലെങ്കിലും കുഞ്ഞിന്റെ അച്ഛന് ക്രിസ്തുവരോടുള്ള സ്നേഹം പോലെ രാധയോട് പലപ്പോഴും പറയാറുണ്ട്. നല്ല മഞ്ഞാണ്, ടവലെടുത്ത് തലയിട്ടുകൊണ്ട് പുറത്തിറങ്ങണം. ഞാൻ പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു. അതെ, ഞാനും കേട്ടു. അച്ഛൻ്റെ ഒറ്റ വീണാതായിരിക്കും. അല്ല, ഇതാര്? രവി വളർന്നല്ല, ആളെ മാറിപ്പോയി. സരസിലെ എപ്പോ വന്നു? ഇന്നലെ വന്നു. ട്രെയിനല്ലേ? ഉമ്മശത്തിരിക്കുകയാണ്. രവി ഇരിക്കും. എന്തെല്ലാം വിശേഷം? എന്ത് വിശേഷം? അച്ഛൻ ആ പഴയ കാർ വിറ്റോ? അയ്യോ, അത് വിൽക്കാനോ? അരിവപ്പം അച്ഛൻ തന്നെ, ഒന്നിനും ഒരു മാറ്റവുമില്ല. അപ്പഴേ ആളുകളെ കൊണ്ട് അപവാദം പറയിക്കാതെ ഏതൊരു കല്യാണം കഴിക്കണ്ടേ? എല്ലാവരും കല്യാണം കഴിക്കണ്ടേ കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്നല്ലാതെ കല്യാണം നടത്തി തരാൻ ആരുമില്ല. വീരുക്കൾ ഇങ്ങനെ പഴി പറഞ്ഞോട് നടക്കും. എന്താ, ഞാനിപ്പോ ഉറപ്പിക്കട്ടെ? സമ്മതമാണോ രവിക്ക്? ഇതിന് ചില കാലങ്ങളുണ്ട്, ഞാൻ പറയാം. നമസ്കാരം. നേരത്തെ വന്നായിരിക്കും. മനസ്സിലായില്ല, ഇവിടെയാണോ താമസം? ഞാൻ ഇപ്പോഴിങ്ങനെ വരികയായിരുന്നു. ഞാൻ വരാൻ തന്നിരിക്കുകയായിരുന്നല്ലോ, എന്നിട്ട് കണ്ടില്ല? ഞാൻ വടക്കുവശത്തോടെ വന്നു. ഓ, അതാണ് കാണാത്തത്. വീടുകളുടെ മുൻവശത്തു കൂടി പോകാറില്ല അല്ലേ? എന്താണ് ഇത്ര കർക്കശമായി സംസാരിക്കുന്നത്? ഞാൻ ഒരു വീട്ടിൽ വരുന്നതിനും പോകുന്നതിനും ഒക്കെ മര്യാദകളുണ്ട്. രവി അറിഞ്ഞൂടെ? പറഞ്ഞു. ആരാണിയാ? അയ്യോ, അറിയില്ലേ,
ഡ്രൈവർ കുറുപ്പമ്മാവന്റെ മകൻ. ഓഹോ, അമ്മാവന്റെ മകൻ. തന്റെ മര്യാദക്കാരനാണ്. വടക്ക് വശത്ത് സ്വാതന്ത്ര്യമുള്ളവരെല്ലാം മര്യാദക്കാരാണ്, മുൻവശത്തിരിക്കുന്ന ഞാൻ ധിക്കാരി. എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നു? പക്ഷേ മേലാലിത് ആവർത്തിക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. അയ്യോ അങ്ങനെയൊന്നുമല്ല, ശരി പാവമാണ്. സമ്മതിച്ചിരിക്കുന്നു, ഇന്ന് സന്ധ്യക്ക് പോകണം. ഇന്നോ? രണ്ടു ദിവസം നിൽക്കാമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ അത് വേണ്ടെന്ന് തോന്നുന്നു. ഇന്ന് ഏതായാലും പോകാനൊക്കത്തില്ല, രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി. എനിക്കിവിടെ വന്ന് ഈ വേലിക്കടുത്ത് നിൽക്കാൻ എന്തൊരു കൊതിയായിരുന്നു. നിങ്ങളുടെ അവിടെ വേലിയില്ലല്ലോ, മതിലില്ലേ? മതിലിനടുത്ത് വന്ന് നിൽക്കുന്ന നിന്റെ ചേട്ടൻ ഇഷ്ടമല്ല. ഒരു ദിവസം വന്ന് നിന്നേന് അടിയും കിട്ടി. ചേട്ടൻ അടിക്കുമോ? നീ എന്തറിഞ്ഞു? അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. മേലതിന്റെ കാർത്തിയുടെ ഭർത്താവും ഇതുപോലൊരാളാ, അടിക്കും. അയാൾ എത്ര നല്ല മനുഷ്യൻ. അല്ല ചേച്ചി, കാർത്തിയനോട് പറഞ്ഞതാണ്, അയാൾ ചീത്തയാണ്. ശരിയായിരിക്കും, ദൂരെ കാഴ്ചയിൽ എല്ലാ പുരുഷന്മാരും നല്ലതാ. ആട്ടെ, നീ എന്നെങ്കൊന്നും ഇങ്ങനെ ഇരുന്നാ മതിയോ? എനിക്കിപ്പോഴൊന്നും വേണ്ട. രവിക്ക് നിന്നോട് ഇഷ്ടമാണോ? എനിക്കെങ്ങനെ അറിയാം? നിനക്കോ? ഞങ്ങൾ സംസാരിച്ചു. എന്തിനാ മക്കളെ മഞ്ഞു കൊള്ളുന്നത്? തീരങ്ങൾ ഉണ്ടാക്കി വെക്കാനാണോ? ഇനി പോരിനടി, ഇതാ വരുന്നമ്മേ. അമ്മയ്ക്ക് ഭയമാണ്. പിന്നെ ഭയക്കണ്ടേ? എന്റെ ബ്ലൗസ് നിനക്ക് ശരിയായിരിക്കുന്നല്ലോ. നമ്മുടെ വണ്ണം ഒന്നുപോലെയാണ്. ഇതുപോലെ രണ്ടും ബ്ലൗസ് പെട്ടിക്കാത്തുണ്ട്, അതുകൂടെ നീ എടുക്കും. അയ്യോ, എനിക്ക് വേണ്ട. ഇനി ചേട്ടൻ ചേച്ചിയെ വഴക്ക് പറയാനോ? നീ എടുത്തെന്ന് പറഞ്ഞ പിന്നെ വഴക്കില്ല. ചേട്ടനെ നിന്നോട് ഇഷ്ടമാ. എന്നെ കൂടി സംബന്ധം ചെയ്യുന്നു പറയുമോ? എന്തോ സൂക്ഷിച്ചോ. ചീ അകത്ത് പോയി അസത്തുക്കളെ, ചിരിക്കാൻ കണ്ട ഒരു സ്ഥലം. ചേട്ടൻ വളരെ നേരമായി വന്നിട്ട്. എന്തിനാ ചേട്ടൻ വന്നത്? ഡോക്ടറെ കാണാനാണോ? ഞാൻ വന്നത് നിന്നെ കാണാൻ. എന്നെ കാണാനോ? ഞാൻ രാവിലെ ചേട്ടന്റെ മുമ്പിൽ കൂടല്ലേ വന്നത്. അതെ, പലപ്പോഴും നീ എന്റെ മുമ്പിൽ കൂടി നടക്കാറുണ്ട്. ഇനി എന്റെ പുറകെ ഒന്ന് നടന്നുകൂടെ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചേട്ടാ. അത് പോട്ടെ, വീട്ടിൽ വെച്ച് രാഘമ്മയോട് പറയണ്ടാന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അതെന്ത് കാര്യം ചേട്ടാ? എന്തിനാണ് ആവശ്യമില്ലാതെ അന്യഗ്രഹപ്പുകാർ വീട്ടിലൊക്കെ വരുന്നത്? അതും അടുക്കള വിചാരിപ്പുകാരുടെ മട്ടിൽ. അയ്യോ ചേട്ടാ, ഒരിക്കലും ആ രവിച്ചേട്ടനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ തെറ്റിദ്ധരിക്കട്ടെ, ധരിക്കാതിരിക്കട്ടെ, ലോകം എന്ത് പറയും അതാലോചിക്കും. ചിലപ്പോഴൊക്കെ അവിടെ വരും, അമ്മയോട് സംസാരിക്കും. പാവമാണ്. നിന്നോട് സംസാരിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിന്നെ അതിരറ്റ് സ്നേഹിക്കുന്നു, അതിനെ നശിപ്പിക്കരുത്. ഞാൻ പോകുന്നതിന് ശേഷം രാത്രിയുടെ ചേട്ടൻ മഴ കുറഞ്ഞു. ചേട്ടൻ ആള് മനസ്സിലാകാതെ പറഞ്ഞതാ. ആള് ഭയങ്കരനാ. അയ്യോ, നല്ല സ്വഭാവമാ. അത് ഈ പ്രായത്തിന്റെ തകരാറാ. മീശയുള്ള ആളുകളെ കണ്ടാൽ എല്ലാം നല്ലവരാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടില്ല. അത് ഈ പ്രായത്തിന്റെ തകരാറാ. തങ്ങൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയുടെ ആങ്ങളെയെന്നോ കസിനോ ചേട്ടനോ കേൾക്കുമ്പോൾ അവരോടൊരു വെറുപ്പ് തോന്നും. ശരിയായിരിക്കാം. രാധ ചേട്ടനോട് സംസാരിക്കുന്നു. എന്താ, ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകുമല്ലോ? ഓ, വീട്ടിൽ വെച്ച് കണ്ടാ പോരാത്തതുകൊണ്ട് അയാൾ ഡിസ്പെൻസറിയിലും വരുമല്ലേ. കണ്ടോ? കണ്ണുള്ളോണ്ട് ചിലതൊക്കെ കണ്ടുപോകുന്നു. ഓ, എന്തോ ഗർഭമുണ്ടല്ലോ, എന്താണ്? ഒന്നുമില്ല. എന്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ, ഞങ്ങൾ സംസാരിക്കും കളിക്കും, അതിനെന്താ? ഒന്നുമില്ല. ചേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതുപോലെ മണ്ടിപ്പെണ്ണേ, ചേട്ടനല്ല സാക്ഷാൽ ഈശ്വരൻ തന്നെ വന്ന് പറഞ്ഞാലും ശരി, എന്റെ ശീകോവിലെ പ്രതിഷ്ഠ നീ തന്നെയാണ്, മനസ്സിലായോ? എനിക്ക് ഈ ഒരു വാക്ക് മാത്രം മതി, മരിക്കാനും എനിക്ക് മടിയില്ല. മരിക്കാൻ? മരിക്കുന്നവള് എനിക്കെന്തിനാ? എനിക്ക് ജീവിച്ചിരിക്കാൻ തയ്യാറുള്ളവളും. ഞാൻ ജീവിക്കാം. ഇന്നലെ കേശവൻ എത്രല്ലാരും കല്ലെറിഞ്ഞാ പറഞ്ഞത്? ഞാൻ അറിഞ്ഞു. മീറ്റിന് എന്തൊന്നാ അറിയുന്നത്? നിന്നോടല്ലേ അവൻ പൈസ വാങ്ങിക്കൊണ്ട് പോയത്? അല്ല, ഇതാരുടെ? ഗോപനം? ഇല്ല, കസ്തൂരി എവിടെ? ട്യൂഷൻ ഇരിക്കുന്നു.
കഴിച്ചോ? ഞാൻ കാപ്പ് കുടിച്ചോണ്ടാ വന്നത്. ഞങ്ങൾ അവിടെ രണ്ടു ദിവസം താമസിച്ചിട്ടും നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ മലമ്പുഴ പോയിരുന്നു. നീ ഒരു നേരം വീട്ടിലില്ലെന്ന് അമ്മ പറയുന്നത് കേട്ടു. അമ്മയെ രാതെ മാത്രമേ ഉള്ളൂ നിനക്ക് അറിഞ്ഞത്. നീ എന്തിനങ്ങ് കഴിഞ്ഞ് അലഞ്ഞു നടക്കുന്നു? വീട്ടിൽ തന്നെ കുത്തിയിരുന്ന വാദം പിടിച്ചു. അങ്ങനെ പറയലയോ? അവിടുത്തെ പേരെയൊന്നും ഇവിടെ ഇറക്കിക്കളയല്ലേ. ഇത് പട്ടണമാണ്, പെൺപിള്ളേരൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. പൊന്നാളിയ കുറച്ചിലൊന്നും ഉണ്ടാക്കല്ലേ. അപ്പോ ചേരി ആരോഗ്യത്തിന് നല്ലതാ. അതെ, കാലിട്ട് വീണെങ്കിൽ ആരോഗ്യം കാണാമായിരുന്നു. വീണാലോ? ആ അത് കൊള്ളാം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ധീരതയോടെ കർച്ചിഞ്ഞോട്ട് കീറി വെച്ച് കെട്ടി മടിയിലെടുത്ത് കിടത്തി വീശി മയക്കി. എന്നും ഇങ്ങനെ കാട്ടിലും വീട്ടിലും നടന്നാ മതി. അമ്മാവനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ചോദിച്ചാ, അച്ഛൻ സമ്മതിച്ചാ ഉടനെ വിവാഹം കഴിക്കണ്ടേ? നടക്കണം. ചേട്ടന്റെയും ചേച്ചിയുടെയും സ്നേഹം കാണുമ്പോൾ അസൂയ തോന്നി. അപ്പോഴൊക്കെ ഞാൻ ഓർക്കും ആരെ? ഈ ആളിനി എന്നെയോ? എന്റെ കഴിച്ചിരുന്ന മാലയോട് ഇത്രനേരം എന്ത് ചെയ്യായിരുന്നു? വലിയ മാമ മുഖമുള്ള മാല എടുക്കുന്നത്. അച്ഛൻ വന്നിട്ട് നാട്ടിലയക്കാം. ഒരു പക്ഷേ വലിയ മാം നേരം പോക്കിന് മാല എടുത്തു പോയിട്ടുണ്ടെങ്കിലോ. അച്ഛൻ വരട്ടെ. അനിയോ, ഇത് സ്വല്പം സൗകര്യത്തിലാണല്ലോ. ഇതെവിടെന്ന് കിട്ടി? ദൈവ സഹായിച്ച് പണത്തിന് ഇതുവരെ ബുദ്ധിമുട്ട് വന്നു. എന്നാൽ ഇത് എവിടെന്ന്? നമുക്കവിടെ നിന്ന് ജോലി ഇരിക്കുന്നു. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്, അവൾ തരുന്നു, നാം ചെലവഴിക്കുന്നു. അളിയം ഭാഗ്യവാൻ, നമുക്കുണ്ടൊരു ലവ്, പക്ഷേ ദാരിദ്ര്യവാസി ഒന്നും തരുന്നില്ല. ഇപ്പൊ പറയുകയാണ്, ഒന്ന് രണ്ടു പേരുടെ ഒപ്പീനിയൻ കൂടി അറിയാനുണ്ട്. നമ്മുടെ കുറുപ്പമ്മാവനാണ് ഏച്ചിരിക്കുന്നത്. കുട്ടിയെ, A1 ലഡു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആലോചിക്കാം. അറിഞ്ഞാൽ എന്നെ ബഹുമാനിക്കും. ഗോപൻ ചേട്ടനോട് പറയാതെ പോയെങ്കിൽ സംശയിക്കണം. ചിലപ്പോൾ മോള് തന്നെ ഊരി വല്ലെടുത്തും വെച്ചിരിക്കും. പക്ഷേ ഗോപൻ പോയതിന് ശേഷമാണ് മാല കാണാതെ പോയത്. അവനെ കുറച്ച് ഇടുവാണെങ്കിൽ അവന്റെ ചേച്ചിയോട് ചോദിക്കാമായിരുന്നില്ലേ? കരുത്തിൽ കിടക്കുന്ന മാല അറുത്തെടുക്കുന്നവൻ കഴുത്തറക്കാനും പഠിക്കില്ല. പക്ഷേ രാധമ്മയെ ഓർക്കുമ്പോൾ ഇനി ഒന്നും പറയാനില്ല. ചേട്ടൻ ക്ഷമിക്കും. ഇതല്ല, ഇതിനപ്പുറം ചെയ്താലും ഞാൻ അവനോട് ക്ഷമിക്കും. കാരണം എന്താ? അവൻ രാധമ്മയുടെ അനുജനാണ്. ചേച്ചിയുടേതെന്ന് പറയൂ ചേട്ടാ. സത്യത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ജീവിതത്തിൽ എനിക്ക് ഒരു സംതൃപ്തിയുമില്ല. നിദ്രയില്ല, സുഖമില്ല, ഒരു ഏകാന്തത. ഈ ഉദ്യോഗം കളഞ്ഞിട്ട് അവിടെ താമസം. ചേട്ടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് പറയണ്ട. ഇവിടെ നിന്ന് പറയാണെങ്കിൽ നമുക്ക് എവിടെ പോയെങ്കിലും പറയാം. ബാംഗ്ലൂരിലോ ഊട്ടിയിലോ കന്യാകുമരിയിലോ ഗോവർണത്തെ എവിടെ വേണമെങ്കിലും പോകാം. അല്ലെങ്കിൽ വീട്ടിൽ പോകാം. ചേട്ടൻ പോയിക്കൊള്ളു, ഞാൻ പുറകെ വരാം. ഇല്ല, ഞാൻ നടന്നുകൊള്ളു. എന്താ കേറിയാൽ? കേറിയിട്ടില്ലേ? ഉണ്ട്, അന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇനി കയറിയില്ല. എന്നാ കാർ ഇവിടെ കിടക്കും? ചേട്ടന്റെ ഇഷ്ടം. എന്റെ ഇഷ്ടം നിന്റെ ഭർത്താവായിരിക്കാനാണ്. ചേട്ടൻ കാറിൽ പോകും. നിനക്ക് വേണ്ടാത്ത കാർ എനിക്കും വേണ്ട. എന്നാ ഞാനും നടക്കും. രാധേ, എന്നെ പുച്ഛിച്ചുള്ള ഈ പോക്ക് തന്റെ ഇടമാണ്. ആവശ്യത്തിൽ പെണ്ണുങ്ങൾ തന്റെ ഇടം കാണിക്കും. യുക്തിവാദമാണോ? അല്ല. ഞാൻ ചോദിച്ചതിന് മറുപടി? ചേട്ടനോടുണ്ടായിരുന്ന ഭയഭക്തി ബഹുമാനങ്ങൾ നശിച്ചു, അത്രയുള്ള മറുപടി. പക്ഷെ ഒന്നുകൂടി പറഞ്ഞേക്കാം ചേട്ടൻ, എന്റെ ചേച്ചിയുടെ ഭർത്താവാണ്, രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛൻ. നേരാൻ ഇമാതിരി കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഇവിടെ വരരുത്, എന്നെ കാണരുത്, എന്റെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ ജീവിതങ്ങളിൽ നശിപ്പിക്കാൻ നടക്കുന്നവനല്ല. അനേകം ജീവികൾക്ക് ജീവിതം നൽകുന്ന ഒരു ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. പണവും പദവിയും ഉള്ളവനാണ്. പണവും പദവിയും ഉണ്ടാകുമ്പോൾ പല ഭാര്യമാർ വേണമെന്ന് ആഗ്രഹിക്കരുത്. വേണ്ട വേണ്ട, ഉപദേശമൊന്നും വേണ്ട. നിന്നെ ഒരു മഹാരാജ്ഞിയെ പോലെ. വേണ്ട, എനിക്ക് രാജ്ഞിയാകണ്ട. രാധേ, ചേട്ടൻ പോകൂ, ഞാൻ അമ്മയെ വിളിക്കാം. ഞാൻ അമ്മയോട് പറയാം. ഈ ജന്മം സാധ്യമല്ല ചേട്ടാ.
നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. എന്റെ ചേച്ചിയുടെ ഭർത്താവ്. ഈ വീട് ആരുടേതാണെന്ന് നിനക്കറിയാമോ? അറിയാം. ചേച്ചിക്ക് അച്ഛൻ സ്ത്രീധനം കൊടുത്താണെന്ന് അറിയാം. ഈ വീട്ടിൽ കയറരുതെന്ന് നീ എന്നോട് പറഞ്ഞു. നിന്റെ അമ്മയെ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആഭാസം പറഞ്ഞാൽ? ആഭാസം പറഞ്ഞാലല്ലേ നിനക്ക് വിഷമമുള്ളൂ. ആഭാസത്തെ കാണിച്ചാലോ? എപ്പോ വന്നു? 32 വർഷമായി. എന്താ ഇത്? രഘുനാഥനായിരിക്കണം. മനസ്സില്ല. ഈ വീട് പ്രേടവും സരസുള്ള സ്ത്രീധനെന്താണെന്ന് അറിയാമോ? എനിക്കത് ഉടനെ ഒഴിഞ്ഞു തരണം. എന്റെ ധർമ്മശാസ്താവേ, ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും? കാലന്റെ വായിലേക്ക്. എന്റെ മോനെ, മോൻ ഇങ്ങനൊക്കെ പറയുമോ? എന്തു പറയുന്നു? തരാൻ നോക്കുമോ? ഇവിടുത്തെ മനോദുഃഖങ്ങൾ മോൻ അറിഞ്ഞുകൂടെ? തന്നാൽ ഞങ്ങൾ. ഞാൻ നിങ്ങളുടെ മനോദുഃഖങ്ങളിലും പ്രാരബ്ധങ്ങളിലും പങ്കുകൊള്ളാൻ വന്നവനല്ല. മോൻ എന്താ ഇങ്ങനെ ശത്രുക്കളെ പോലെ? പോലെയല്ല, ശത്രു തന്നെയാണ്. ഉടനെ പ്രമാണ വഴി തന്നില്ലെങ്കിൽ ഗർഭിണിയായ മകളും കുഞ്ഞും കൂടിയിരിക്കും. പറഞ്ഞേക്കാം. അങ്ങനെയാണ് അവളുടെ തലയിലെടുത്തെങ്കിൽ അവ അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാം? എന്നാൽ ആ തലയിലെടുത്തേ നടക്കും. വേശികളുടെ വീട്ടിൽ വന്ന് ബന്ധപ്പെട്ടതേ. ഞാൻ എന്ത് പറഞ്ഞിടോ? വേശിയുടെ വീടോ? വെറുതെ പഠിച്ചു പുറത്ത്. ഇത് ഞാൻ തന്നെങ്കിൽ ഇതിന്റെ പ്രതിഫലം ഞാൻ കാണിച്ചു തരാം. എന്താ വല്ലാതെ? ചായ കൊണ്ടുവരട്ടെ? വേണ്ട. വീട്ടിൽ പോയിട്ട് അമ്മയെ കണ്ടു? കണ്ടു. എന്താ മുഖം വല്ലാതിരിക്കുന്നു? എന്താ കാര്യം? എന്റെ മുഖം കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, തോന്നുന്നു. എന്നാലത് ശരിയാണ്. എന്തുണ്ട്? നിന്റെ അമ്മ എന്റെ തന്തയ്ക്ക് പറഞ്ഞു, എരപ്പാളിൽ നിന്ന് വിളിച്ചു. എന്തിന്? നിനക്കതിൽ വിഷമമുണ്ടോ? എന്നെ കാണല്ലേ, എന്റെ ഭർത്താവിന്റെ അച്ഛനെ പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നില്ല. നിന്റെ അമ്മയല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കില്ല. എന്തെങ്കിലും വഴക്കുണ്ടായോ? ഉണ്ടായി. നീ കുഞ്ഞിനെ കൊണ്ടുപോയി ഉറക്ക്. അവൾ പകൽ ഉറങ്ങാറില്ല. പാരക്കുട്ടി, ഫോണെ എടുത്തോണ്ട് പോ. അമ്മ പാവമാണ്. നീ അവിടെ ഇരിക്ക. വേണ്ട, ഞാനിവിടെ നിന്നാണ്. അനുസരണയാണ് ഒരു ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണം. അവിടെ ഇരിക്ക. ഭാര്യയുടെ തള്ള ഭർത്താവിന്റെ തന്തയ്ക്ക് പറഞ്ഞാൽ എന്താണ് പ്രതികരണം എന്ന് നിനക്കറിയാമോ? അറിയാമെങ്കിൽ പറയണം. എന്താണ് പ്രതികരണം? എനിക്കറിഞ്ഞൂടാ. പാവം. എന്നാൽ എനിക്കറിയാം. നീ അകത്ത് പോയി ഡ്രസ്സും മാറി നിനക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുക. ഇനി നിന്റെ താമസം ഇവിടല്ല, നിന്റെ വീട്ടിൽ. എന്റെ തന്തയ്ക്ക് പറഞ്ഞവർ അതിന്റെ ഫലം അനുഭവിക്കണം. അയ്യോ, എന്റെ അമ്മ പാവമാണ്. മനസ്സിലൊന്നും വെച്ചിട്ട് പറയുന്നതല്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ആ വീടും പുരേടവും എനിക്ക് സ്ത്രീധനമായി വാക്കാൽ തന്നതാണ്. അത് ഉടനെ എനിക്ക് വേണം. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. വേണ്ട, ഒരു സ്ത്രീയുടെ ദയവിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ ഉടനെ ഇവിടെ നിന്ന് പോകണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഉടനെ അടിച്ചിറക്കാനുള്ളവളാണ് ഭാര്യ. ക്ലാസ് വിസ്താരമൊന്നും വേണ്ട, പോകാനും പറഞ്ഞാൽ പൊയ്ക്കോളും. അമ്മയ്ക്കും ഞങ്ങൾക്കും അങ്ങല്ലാതെ ആരുണ്ട്? കുടുംബത്തിൽ ആദ്യം കാലു കുത്തിയത് അങ്ങ് വേണം. ആദ്യവും അവസാനവും ഞാൻ തന്നെയായിരിക്കും. നീ പോവുക തന്നെ വേണം. നമ്മുടെ കുഞ്ഞിനെ കരുതിയെങ്കിലും എന്നോട് ദയ കാണിക്കണം. ഇല്ല, എന്നിൽ മനുഷ്യത്വം അവശേഷിച്ചിട്ടില്ല. നീ പോണം. പോയാൽ പിന്നെ എനിക്കാരുണ്ട്? നിനക്ക് പലരും കാണും. പക്ഷേ ഞാനൊന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനമാണ്. നോക്കണം, എന്നെ ഉപേക്ഷിക്കരുത്. ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കരുതിയെങ്കിലും എന്നെ ഉപേക്ഷിക്കരുത്. നിന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഞാനൊരു പാവപ്പെട്ട പെണ്ണല്ലേ? പെണ്ണിൽ പാവപ്പെട്ടവളില്ല. എന്റെ ദൈവമേ, എന്തും അങ്ങയോടൊത്ത് സഹിക്കാൻ വന്നവളാണ് ഞാൻ. സഹനതയാണ് സ്ത്രീയുടെ ഇരുമ്പ് പറ. നീ പോകൂ, നീ പോയാൽ തീരും. എന്നെ അപമാനിച്ചതിനുള്ള ഫലം ആ മുതുക്കി പമ്പറന്നൂർ മനസ്സിലാക്കണം. നോക്ക്, എനിക്ക് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ആ ചേട്ടയുടെ വീട്ടിൽ വന്നത്. നീ ഉറവശിയായതുകൊണ്ടുമല്ല, ഒരു ആദർശം. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊരു പെണ്ണ് മതിയത്. അങ്ങനെ ആദർശത്തിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരെല്ലാം അനാദരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ ആരാധരിച്ചാൽ ഞാൻ പക വിട്ടു. വെറും മുട്ടമീശിയല്ല എന്റെ മുഖത്തിരിക്കുന്നത് മനസ്സിലാക്കി. നീ പോണം. ഒരു ചെറ്റ വീട്ടിനേക്കാൾ വരല്ലേ സ്നേഹം? ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അമ്മയും രാധയും ഗോപനും എവിടെ പോകും? ഏത് നരകത്തിലോ പോട്ടെ, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല.
എടുത്തുകൊണ്ട് പൊയ്ക്കോ. നിങ്ങളുടെ പാരമ്പര്യം എങ്കിലും ഇവൻ ഇത്രയും ദുഷ്ടനാണെന്ന് ഞാൻ കരുതിയില്ല മോളെ. നല്ലവനെന്ന് കരുതി അവന് പെണ്ണു കൊടുത്തത്. സാരമില്ലമ്മേ, ചേട്ടന് മറ്റെന്തോ ദേഷ്യമായിരിക്കും. നാക്ക് പുഴുക്കുന്ന വാക്കുകളല്ലേ പറഞ്ഞത്. കോപം വരുമ്പോൾ നല്ല പദങ്ങൾ ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയുന്നു. പോരെങ്കിൽ ഗോപൻ അവിടെ ചെന്ന് കുഞ്ഞിന്റെ മാലയും മോഷ്ടിച്ചിരിക്കുന്നു. നേരാണോ മോളെ? നേരാണമ്മേ. പിന്നെ ഞാൻ കൂടി അങ്ങോട്ട് ചെല്ലണമെന്നും മറ്റും പറഞ്ഞു. ഞാൻ ഒക്കില്ലെന്ന് പറഞ്ഞു. ആ ദേഷ്യം കൂടി കാണും. എന്റെ ധർമ്മശാസ്താവേ, നേരോ? എന്റെ മോള് ചൂലെടുത്തടിക്കാന്ന് തന്നത് വരുന്നിടത്ത് വെച്ച് കാണാമായിരുന്നല്ലോ. ആ കാഴ്ചയാ കണ്ടത്. ഇനിയിപ്പോ ഈ വൈരാഗ്യം മുഴുവനും ആ പെണ്ണിന്റെ നേർക്കായിരിക്കും. ഹേയ്, അവിടെ ചെല്ലുമ്പം തണുക്കും. ഇല്ല മോളെ, ഇല്ല. ഏത് കോപവും തണുക്കും. പക്ഷേ പെണ്ണിനും മണ്ണിനും വേണ്ടി കാമം കയറിയാൽ ആ ഭ്രാന്ത് പെട്ടെന്ന് ശമിക്കില്ല മോളെ. അത് പകലാകും. അവൻ എന്റെ കുഞ്ഞിനെ കൊന്നു കാണും. ദുഷ്ടനവൻ, എന്റെ ശാസ്താവേ. നീ ഇതുവരെ എവിടെയായിരുന്നു? നീ മോഷണം മദ്യപാനം തുടങ്ങിയോ? നിന്നെ കാരണം തലമൊക്കെ ജീവിക്കാൻ വയ്യ. നല്ലോണം നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. ഞാൻ ഒരു വയക്കും കൊള്ളി. ഈ ശരീരം ഒന്നിനും കൊള്ളുകയില്ലെന്ന് ചേച്ചിയല്ലേ പറഞ്ഞു. അമ്മയ്ക്ക് തല്ലാണെങ്കിലും ഈ ശരീരം കൊള്ളാമെന്ന് തെളിഞ്ഞല്ലോ. എനിക്കത് മതി. അമ്മയെയും പെങ്ങന്മാരെയും കരയിപ്പിക്കുന്നവൻ മഹാപാപിയാണോ? ഇവിടെ പിന്നെ ആരുണ്ട്? ആയിരം അന്തസ്സുള്ള പെണ്ണുങ്ങൾ വരും. ഇനി ആയിരമല്ല, രണ്ടായിരം വരും. പണ്ടാരുമില്ലായിരുന്നു. കഷ്ടപ്പെട്ടതും വേദന സഹിച്ചതും മറ്റുള്ളവരാണ്. സംസാരിക്കണ്ട, സംസാരിച്ച് എന്നെ കൊണ്ട് കൂടുതൽ പാപം ചിന്തിക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. പൊയ്ക്കോ. പോരെങ്കി പോരെ, അമ്മ പോലെ അമ്മയെ കൂടെ പോയി. എന്റെ മോളെ, അച്ഛൻ ഈ വീടും പുഴയിടും എനിക്ക് തരാമെന്നല്ലേ അന്ന് പറഞ്ഞിരുന്നത്? എന്തുകൊണ്ട് തരുന്നില്ല? തന്നാൽ ഞങ്ങൾ എവിടെ പോകും? എങ്കിപ്പിന്റെ വാക്ക് പറഞ്ഞ എന്തിന്? മോളൊരു പുഴ വാങ്ങുന്നത് കാണാനുള്ള ആശ കൊണ്ട് അങ്ങനെ പറഞ്ഞുപോയി. അന്ന് അത് നടന്നില്ലെങ്കിൽ ഇന്ന് ദുഃഖമില്ലായിരുന്നു. കൊച്ചുമോളെ, നീ വന്നോ? സാരമില്ല ചേച്ചി, നമുക്ക് ജീവിക്കാം. എന്റെ ചേച്ചി, ദൈവം നമ്മളെ പരീക്ഷിക്കുകയാണ്. ചേച്ചി ധൈര്യമായിട്ടിരുന്നാൽ മതി, ഞാൻ പോയിട്ട് വരാം. ഒരു കാലത്ത് തള്ളിൻ ഷർട്ടും പാന്റും കയ്യിലൊരു ട്രാൻസിസ്റ്ററുമായി നടന്നവനാണ് ഞാൻ. വഴിക്ക് വെച്ചൊരു പ്രേമം കിട്ടി, വിവാഹം കഴിച്ചു, ഇന്ന് ഈ നിലയിലായി. ആ ബ്രദറിന്റെ ശരീരക്കൂറിന് വിവാഹം പറ്റിയല്ല. ഞാൻ നിങ്ങളോട് വന്ന് ചോദിച്ചല്ലോ, മണ്ണാങ്കട്ട വർത്താനം പറയാൻ വേണ്ടി നടക്കുന്നു. ഒരു വിവാഹ വിദഗ്ധൻ ഇറങ്ങിയിരിക്കുന്നു. ഞാൻ കെട്ടുമടോ? തനിക്ക് വല്ല നഷ്ടമുണ്ട്? ഇല്ല മോളെ, കരയുന്നില്ല. പിന്നെന്ത് ചെയ്യാം? ചിന്തിക്കും. ആണും പെണ്ണും കൂടെ കൂടെ ഏകയായിരുന്നു ചിന്തിക്കണം. അപ്പൊ ഞാനും ചിന്തിക്കണം. മോള് വളർന്നിട്ട് ചിന്തിച്ചാൽ മതി. പെൺകുട്ടികൾ 16 വയസ്സ് മുതലും ആൺകുട്ടികൾ 20 വയസ്സ് മുതലും ചിന്താശീലരായിരിക്കണം. വരൂ, അകത്ത് പോയി നാമം ജപിക്കാം. ഇപ്പോഴത്തെ വിവാഹങ്ങൾക്കെല്ലാം ഇങ്ങനെ ഇടാകൂടുണ്ട്.
പണത്തിനും ഓഹരിക്കും വേണ്ടി പെണ്ണിനെ തിരിച്ചയച്ചുള്ള ഇനി ഉള്ളവനെയൊക്കെ കൂതിരെ കവിച്ചു വെച്ചടിക്കണം. ഒരു നിക്കാടവും ഇല്ലാത്ത സമയത്താ അവ മൂന്നെണ്ണത്തിനെയും കുടിഞ്ഞോട്ട് അയച്ചത്. മൂന്നോ? ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, വയറ്റിൽ നാല് മാസമാ. അത്ഭുതം തന്നെ കഴിത്. അഞ്ചാറ് സെന്റ് ഭൂമിക്ക് വേണ്ടി ഒച്ചു വിളമ്പിയ ഭാര്യയും സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെയും കളയോ മനുഷ്യരെ? കളി ജനിച്ചു പോയി കുറുപ്പേ, ജനിച്ചു പോയി. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം കുറച്ച് കടുപ്പവും തന്നെ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഭാര്യയിലെടുത്തുനിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ തോന്നുന്നു. ഇപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു വിലയും ഇല്ല. അക്കൻ എന്താന്ന് വെച്ചാ? ഏഴരസന്യ. അങ്ങനെ വരട്ടെ, ഏഴര കണ്ടൻ ഇറക്കുകയും ചെയ്യും. എന്നാലും വസ്തുവും വീടും വലുതോ ഭാര്യയും കുഞ്ഞും വലുതോ? അല്ല, എന്ന് ചോദിച്ചാ എന്താണ് അവന്റെ നക്ഷത്രം? അവൻ പുണർവമാണ്. ആ എന്ന് പറയണം, പിന്നെ തിരിച്ചയച്ചത് എന്താ നേരാണ്? അതെന്താ കുറുപ്പെ? പുണർവത്തിന് അങ്ങനത്തെ പാരമ്പര്യമുണ്ട്. ഗർഭിണിയായ ഭാര്യ അടിച്ച് വെളിയിൽ നടക്കും. നമ്മുടെ ശ്രീരാമര് പുണർവമാണ്. പൂർണ്ണ ഗർഭിണിയായ സീതാദേവി അല്ലയോ കാട്ടിലോട്ട് വലിച്ചെറിഞ്ഞത്? അപ്പൊ പിന്നെ ചോദിക്കാനൊന്നുമില്ല, പുണർവം അവന്റെ ജോലി ചെയ്തു എന്നർത്ഥം. പക്ഷേ വീണ്ടും സന്ധിക്കും. ഏറെ ഞാൻ കണ്ടില്ലെന്ന് വേണ്ട. അല്ലല്ലല്ല, തേടിയ വള്ളി കാലയിൽ ചുറ്റി. അലിയൻ അന്വേഷിച്ച് നടക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. എന്താ ഇത്ര വലിയ സംഗതി? വലിയ പറയാം, ഞാനൊരു സംബന്ധം കഴിക്കുന്ന കാര്യത്തിൽ അലിയന്റെ അഭിപ്രായം എന്താ? കൊള്ളാം. തീർച്ചയായും. ആണോ? അപ്പോ ആ നിരക്ക് നമ്മൾ തമ്മിലുള്ള ഇരുപ്പും അടുപ്പം വെച്ച് മറ്റൊരിടത്ത് പോകുന്നതിനേക്കാൾ ഭേദം അലിയന്റെ രാധ ചേച്ചിയെ എനിക്ക് സംബന്ധം കഴിച്ചിട്ടുണ്ടോ? കളിയോ കാര്യം? റാസ്കൽ, നീ അളിയാന്ന് വിളിച്ച അന്ന് വന്ന പ്രസറി വെച്ചിരുന്നോയിക്കും. ഈ രാഷ്ട്രീയ തീക്കളി അവസാനിപ്പിക്കണമെന്ന് ഞാനിത് താക്കീത് നൽകുന്നു. ഈ രാജ്യത്ത് പത്രപ്രവർത്തന സ്വാതന്ത്ര്യമില്ലേ എന്ന് മുക്താണ്ഡം ചോദിക്കുന്നു. ഒരു പത്രവിൽപ്പനക്കാരനെ തല്ലിയാൽ 9 പത്ര വിൽപ്പനക്കാരുണ്ടാകുന്നതാണ് ഈ കേരളം. ഇത് ഹീനമായ രാഷ്ട്രീയ പാവമൊക്കലാണ്. ഏത് പാർട്ടിക്കാരന്റെ പത്രവും ഈ രാജ്യത്ത് ചിലവഴിയട്ടെ. ഇന്ന് സഹാവ പുരുഷനെ ആശുപത്രിയിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുന്നു മഹാജനങ്ങളെ. അതിനാൽ നാം മദ്രപ്പിരിവ് നടത്തി സഹാവ പുരുഷന് പണമെത്തിക്കുക. നിങ്ങൾക്ക് നമസ്കാരം. മോൾ അമ്പലത്തിൽ വരുന്നു, വരൂ, നമുക്ക് സങ്കടങ്ങൾ ദൈവത്തോട് പറയാം. വരൂ. ഓ, ഇങ്ങനെ ഒരാളുണ്ടോ? ഞാൻ വിചാരിച്ചു ശാസ്താവും ഞാനും അമ്പലവും മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പോ വേറൊരാളും കൂടി ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. ഭാഗ്യം. മഷിയിട്ട് നോക്കിയിട്ടും കാണുന്നില്ല. മഷിയിട്ട് നോക്കിയാൽ കാണുന്നില്ല, മനസ്സിൽ നോക്കിയാൽ കാണുമായിരുന്നു. ഞാൻ എന്ന് രവിച്ചേട്ടിനെ കാണാറുണ്ട്. എവിടെ വെച്ച്? മനസ്സിൽ. ഇതാര്? കസ്തൂരിയല്ലേ. ഞാൻ പൂവരയ്ക്കാൻ പോട്ടെ. പോയിട്ടു. ഞായറാഴ്ചകൾ പലതും പാഴായി പോകുന്നു. ജീവിതമേ പാഴാകുമ്പോൾ ഞായറാഴ്ചകൾ ഒരു പ്രശ്നമാണോ? ജീവിതത്തിന് എന്ത് പറ്റി? എന്റെ വേദനകൾ രവിച്ചേട്ടൻ കാണുന്നില്ല. പെൺകുട്ടികൾ ഉരുകി ഉരുകി സ്വയം നശിക്കുമ്പോഴും അത് സുന്ദരമായ ഒരു കാഴ്ചയാണ് ചിലർക്ക്. ഓ, ചിലർക്ക്. ഞാൻ വിചാരിച്ച എന്നെ കുറിച്ച് പറഞ്ഞാണ്. എന്റെ കുടുംബം നാശത്തിലേക്ക് വഴുതുകയാണ് ചേട്ടാ. കഴിയുമെങ്കിൽ ചേട്ടൻ എന്നെ രക്ഷിക്കും. വാട്ട് ഈസ് ദിസ്? ആരെങ്കിലും കാണും, നമുക്ക് പിന്നെ സംസാരിക്കാം. ചേട്ടാ വീട്ടിലേക്ക് വരുമോ? കൊണ്ടുപോയാൽ വരാം. അതിന് ഒരു അവസരം ഞാൻ ഉണ്ടാക്കുകയാണ്. സമാധാനമായിരിക്കും. ഈ കണ്ണീർ ആനന്ദ കണ്ണീരായി മാറും. ഈ വേദന മന്ദഹാസമായി മാറും. അതാ കസ്തൂരി, ഞാൻ വരട്ടെ. നമസ്കാരം. നമസ്കാരം. എന്നെ ഓർമ്മിക്കുന്നില്ലേ? നമ്മുടെ കുറുപ്പ് ചേട്ടനല്ലേ? അത് കണ്ടൊന്നും മറന്നിട്ടില്ല. നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടു. പിന്നെ അപ്പീ അമ്മാവ് ഇരിക്കുമ്പോ. അതെ അതെ. പിന്നെ എന്താണ് ഇങ്ങോട്ട് പോകുന്നത്? ഒരു ദൗത്യം. ഹംസമാണോ? ഹംസമെന്നോ മയൂരമെന്നോ മേഘമെന്നോ എന്ത് വഴി വിചാരിച്ചു. ഞാനത് കേൾക്കണം. വേണം വേണം. മാത്രമല്ല എന്റെ കൂടെ അത്ര ഒന്ന് വരിയും വേണം. വന്നാലേ
ആ വീടും പരേടും പ്രമാണം എഴുതിച്ച് ഞാൻ കയ്യിൽ തരാം. പിന്നെ ആ ഗോവൻ എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നവരെ അവരെ അവിടെ ഒന്ന് താമസിക്കാൻ അനുവദിക്കണം. ഇത്രയേ ഉള്ളൂ, ജീവിതകാലം മുഴുവൻ താമസിക്കാൻ അനുവദിച്ചിരിക്കുന്നു. നീ ഒരു വിഷമവൃത്തത്തിൽ സംസാരിച്ചാലോ, നീ പോയി ആ കുഞ്ഞിനെ നീ വിളിച്ചോണ്ട്. മാതിരി പറ്റുമെന്ന് തോന്നുന്നില്ല കുട്ടിയേട്ട, ഇതിനിടയ്ക്ക് ഒരു ചെറിയ പ്രോബ്ലം കിടപ്പുണ്ട്. എന്തൊരു കുന്തളം കിടന്നോട്ട്, ഭഗവത്ഗീതയ്ക്കകത്ത് ആരോ എഴുതിയ കുറെ ശ്ലോകങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ ഭഗവാൻ എഴുതുന്നല്ലേ മനുഷ്യരെ ധരിക്കൂ. അതല്ല, പിന്നെ കുറുപ്പിയേട്ടനായാലും ഞാനായാലും ആരായാലും ഒരു ഭാര്യ വേണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാ? ഒരു സുഖത്തിന് തന്നെയല്ലേ തന്നെ. അവളെ ഭാര്യാസ്ഥാനം തിരുത്താൻ പറ്റുകയില്ല. അതെന്താ? അവൾക്ക് ഭാര്യയായിരുന്നുകൂടാ. എന്താ? അവൾക്ക് ക്ഷയമാണ്. എല്ലാം എന്റെ വിധി. എനിക്ക് അവരെ സഹായിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ചേട്ടൻ പറയാം, ഞാൻ എങ്ങനെ അവരെ സഹായിക്കും? ഈ ബന്ധം വിടർത്തിയാൽ ആ നിമിഷം സരസ്വ ആത്മഹത്യ ചെയ്യും. അവൾക്ക് ഇന്നും ഈ കാര്യം അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടെ? അറിഞ്ഞുകൂടെ ചേട്ടാ. ഞാൻ എങ്ങനെ മറ്റൊരു കുടുംബത്തിൽ ഇനി ചെന്ന് കയറും? തെറ്റല്ലേ? തെറ്റ. വയലോപ്പള്ളിയിലെ കവിത കളഞ്ഞിട്ട് വാസപ്പന്റെ കവിത വായിച്ചു കൊടുത്തു. ഒരു പോംവഴി. ക്ഷയരോഗം വന്നാൽ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കഴിയാമോ? പാടില്ല പാടില്ല, ക്ലോസ് ആയി പോ. ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊരു ഭാര്യ ഇല്ലാതിരിക്കാൻ നോക്കുമോ? ഒക്കില്ല, ചെറുപ്പമല്ലേ. വേറൊരു കുടുംബത്തിൽ പോകാനും വയ്യ. പോകാനും തെറ്റാ. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒരു പ്ലാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്. സരസ്വിന് ഭർത്താവില്ലെന്നും വരികയില്ല, എനിക്ക് ഭാര്യയില്ലെന്നും വരികയില്ല. എന്താ പ്ലാൻ? ആരാടും കൂടി ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ എന്താ? എനിക്ക് വീടും പുരയിടും ഒന്നും എഴുതി തരികയും വേണ്ട. വേണമെങ്കിൽ അമ്പലത്തിലെങ്ങാനും വെച്ച് ഒരു ചെറിയ ചടങ്ങ് നടത്തുകയും ചെയ്യാം. ഇതിൽ കൂടി ഞാൻ എന്ത് ത്യാഗം ചെയ്യണം ചേട്ടൻ പറ? ഈ ത്യാഗം കൂടെ കടന്നതാ. അനിയത്തി ചേട്ടത്തിമാരെ ഒന്നിച്ച് ഭാര്യമാരാക്കുന്നത് സത്യത്തിൽ രസകരമായ ഒരു തരം ത്യാഗമാ. ചേട്ടൻ ഇതൊന്ന് ചെന്ന് പറയാം. എന്റെ ഞാനൊരു പഴഞ്ചനാ, ഞങ്ങൾക്കൊക്കെ മക്കൾ നാല് വഞ്ചുമുണ്ട്, പക്ഷെ ഭാര്യ ഒന്നേ ഉള്ളൂ. നിന്റെ മാർഗം അടയോളമാണ്, അന്തം വിട്ട പോയോ? പറയാനൊക്കെ ഇല്ല, ഒക്കത്തില്ല, ഞാൻ പറയത്തില്ല. ഭാര്യ എന്ന് വെച്ചാൽ തീ ഊതാനും പ്രസവിക്കാനും മുറ്റമടിക്കാനുമുള്ള ഒരുതര യന്ത്രമായിട്ട് നിങ്ങളൊക്കെ കരുതിയിട്ടുള്ളൂ. അത് തെറ്റാണ്. തോന്നുമ്പോ ക്ഷേരോഗമാക്കി പറഞ്ഞേക്കാനും കൂടി ഉള്ളതാണ് ഭാര്യ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി. എനിക്ക് നിന്റെ അച്ഛന്റെ പ്രായമുണ്ടാ, എന്നോട് പറയരുത്. ആ നിൽക്കുന്ന മരം കണ്ടോ താൻ മഹാഗണി? അതെന്റെ അപ്പൂപ്പന്റെ പ്രായമുണ്ട്, പക്ഷേ വിവരമില്ല. ഇത്ര കടുപ്പിച്ച് സംസാരിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഏതായാലും ഒന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞു ലവ് മാരേജ് ആണ് സ്ട്രോങ്. എനിക്ക് എവിടെ നല്ല ആലോചന വന്നെന്നോ, 1000 തരാം, 2000 തരാം, ബിസിനസ് തരാം, ഉദ്യോഗം തരാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഈ ഒരൊറ്റ ആള് മതി. ഗോവൻ എന്നെ തല്ലി, പക്ഷെ ഞാൻ അതങ്ങ് സഹിച്ചു. ഈ ഒരൊറ്റ ആളിന് വേണ്ടി മാത്രം. പട്ടി, താനാ എന്റെ പുറകെ നടക്കാൻ? താനിങ്ങനെ ശല്യം ചെയ്താൽ പോലീസിൽ പറയും, നോക്കിച്ചു. ആഹാ, അങ്ങനെയായോ? എന്റെ അടുത്ത് വേണ്ടതൊന്നും താൻ കൊടു. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ കയ്യിൽ എത്ര പത്രമുണ്ടെന്ന് നോക്കിക്കോ. അച്ഛൻ ഇന്നലെ എവിടെയായിരുന്നു? എന്തൊരു പറയാടാ മോനെ, ആ ഈശ്വരക്കിന് വേണ്ടി ആ രഘുതാനന്ദ ആരോട് തോന്നത് പറയാൻ പോയി. അവൻ അവളെ തിരിച്ചുണ്ടാക്കിയിരിക്കില്ലേ? അതിപ്പോ അച്ഛനെന്താ അവരുടെ കാര്യത്തിൽ? അച്ഛനെന്താ തലയിടുന്നത്? തല ഉള്ളതുകൊണ്ട് തന്നെ. എനിക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. ഇഷ്ടപ്പെടില്ല, എനിക്കറിയാം. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോഴല്ല മനസ്സിലായിരുന്നു. നീ എന്താണോ ഞാൻ തടുപ്പാണെന്ന് അവൻ എന്റെ അടുത്ത് പറഞ്ഞു. ഇത് അച്ഛനും കൂടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? അച്ഛന്റെ സമ്മതം കൂടെ നടക്കുന്ന സംബന്ധം വ്യായാമില്ലാത്ത കവിയോഗിച്ചിരിക്കും. നോക്ക, അവൻ അവളെ തന്നെ സംബന്ധം ചെയ്യുന്ന ശപഥം ചെയ്തിരിക്കുക. നീ വിട്ടേ ഇപ്പോഴത്തെ പിള്ളേരുടെ ചില കാര്യങ്ങൾ. അമ്മയ്ക്ക് എന്തുണ്ട് പ്രായം? 56. സൂക്ഷിക്കണം, ബോണിന് എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഹാർട്ട് വളരെ വീക്കാണ്. ഇന്ന് ആ ഇഞ്ചക്ഷൻ കൂടെ കൊടുത്തു, നാളെ കൂടെ നോക്കാം. പനി വിട്ടാൽ എന്തെങ്കിലും ചെയ്യാം. ചായ കുടിച്ചു. താങ്ക് യു.
വിശേഷം. മൂർഖന്മാർക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ഗുണം ഉണ്ടായിരിക്കും, ഇവൻ അതുമില്ല. പക്ഷേ സരസൂനെ ഇങ്ങോട്ട് അയച്ചത് വസ്തുവിനും വീടിനും ഒന്നും അല്ല എന്ന് അവൻ എന്നോട് പറഞ്ഞു. പിന്നെ സരസൂനെ അക്കനെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആളെങ്ങനെ ഇരിക്കുന്നു? ഒന്നിച്ചടച്ചിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. ശ്രദ്ധിക്കണം. മാത്രവുമല്ല കഫം ഉടനെ പരിശോധിപ്പിക്കുകയും വേണം. കുറുപ്പ് എന്താ പറയുന്നത്? അവൻ പറയാതെ വേണം ചികിത്സിപ്പിക്കാൻ. ക്ഷേമോ? എന്റെ കുഞ്ഞിനോ? അവന് വേറെ വിവാഹം കഴിക്കണമെന്നില്ല, അതും അവൻ പറഞ്ഞു. പക്ഷെ അവൻ ചെറുപ്പമാണ്, നമ്മളതറിയാം. അവനൊരു പെണ്ണു വേണ്ടേ? വേണം. അതിനും വഴിയോ? എന്ത് വഴി? നമ്മുടെ രാധയെ കൂടെ അങ്ങോട്ട് അയച്ചാ മതി. എന്തോക്കി അവന്റെ തല ഇടി വീഴുന്നില്ലേ കുറുപ്പ്? ഇടി ഇങ്ങനെയുള്ള തലയിൽ വീഴൂലൊക്ക. എന്തായാലും രാധയെ കൂടെ കിട്ടാതെ സരസൂനെ കൊണ്ടുപോകില്ല എന്ന് ആണ് ഇട്ടെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, ഈ ജന്മം അത് നടക്കില്ല കുറുപ്പെ, നടക്കില്ല. ിറണിച്ചിറകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാൻ പോലും മറന്നവളേ, കരയാൻ പോലും മറന്നവളേ. വിട്ടുവല്ലോ കനക പ്രതീക്ഷത കണിമലർ കാലത്തിൽ കല്യാണ പൂവുമായി നിന്നവളേ, കല്യാണ പൂവുമായി നിന്നവളേ. അമൃത നീർ പൊയ്കട തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമൽ നീ, അമൃത നീർ പൊയ്കട തീരത്ത് നിന്നാലും അതിദാഹം തീരാത്ത വേഴാമൽ നീ, എരിയും നിന്നാൽ ശ്രുവന്നു ചേരും, ഇനിയെന്ന വർഷാശ്രു വന്നു ചേരും. കനക പ്രതീക്ഷകൻ കണിമലർ താലത്തിൽ കല്യാണ പൂവുമായി നിന്നവളേ, കല്യാണ പൂവുമായി നിന്നവളേ. കതിരണി തിരകറ്റു മോഹങ്ങൾ വീണപ്പോൾ കരയാ പോലും. ശരി, ഞാൻ അച്ഛനോട് സൂചിപ്പിക്കട്ടെ, നാം സ്നേഹമാണെന്ന് അച്ഛനറിയാം. ഇനിയും എന്നെ രക്ഷിച്ചില്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടിപ്പോകും ചേട്ടാ. എന്നെ താങ്ങാനൊരു കൈ വേണം, എനിക്ക് ചാരാനൊരു നെഞ്ചു വേണം. അതിനെന്ത്, ഞാനില്ലേ? എന്നാൽ വേഗം അച്ഛനോട് പറയൂ, ഞാൻ നീറുകയാണ്. ധൈര്യമായിരിക്കും, ധൈര്യമായിരിക്കും.
ഇല്ല, എന്റെ മനസ്സുറയ്ക്കുന്നില്ല. സാരമില്ല, ഒരു പുരുഷന് പോലും താങ്ങാനാവാത്ത ദുഃഖം ഞാൻ താങ്ങുകയാണ്. ശരി, ഞാനിന്ന് അച്ഛനോട് പറയും. ഒരു കാര്യം ദൃഢമായി വിശ്വസിക്കും, രാധ രവിയുടേതാണ്, രവിക്ക് മാത്രമുള്ളതാണ്. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാണ്. പഴക്കമുള്ളതോ അതോ പുതുതായിട്ട് തോന്നിയതോ? കാര്യം പഴക്കമുള്ളത് തന്നെ. കേൾക്കണമെന്നില്ല, വേറെ എവിടെ ഉണ്ടെങ്കിൽ പറ. അച്ഛനെ ഒന്ന് കേൾക്കണം, പഴയത് പുതുക്കിയതാണ്. നീ പറയാതെ തന്നെ നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. അത് അച്ഛനെങ്ങനെ അറിയാം? നിന്റെ അച്ഛനായതുകൊണ്ട്. നീ തൊട്ടിലേക്കിടന്ന് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പാലാണ് നീ മനസ്സിലാക്കി. നിന്റെ മുഖം മാടിയാൽ വിശന്നിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി. നിനക്ക് ഷർട്ട്, മുണ്ട്, പാക്കറ്റ് മണി, ഇപ്പോ മോട്ടോർ സൈക്കിൾ വരെ ഞാൻ വാങ്ങിച്ചതില്ലേ? ഇതൊക്കെ നീ ആവശ്യപ്പെട്ടാണോ ഞാൻ വാങ്ങിച്ചത്? നിന്റെ ഭാവം, ചലനം, സ്വരം എന്നിവയിലൂടെ നിന്റെ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അതെ, കാണാം. വരുന്നുണ്ടെങ്കിൽ പറ. ഞാൻ പറയാൻ വന്നത് ഒരു വിവാഹത്തിന്റെ. അപ്പൊ അച്ഛനെ അറിയിക്കാതെ ഞാൻ വിവാഹം കഴിക്കണം? അതെ, അച്ഛനെ അറിയിക്കാതെ വിവാഹം കഴിക്കുകയും അച്ഛന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയും ചെയ്യണം. അച്ഛാ വിട്ടി, കുറെ നാളൊരു ഗേൾ ഫ്രണ്ടിന്റെ പുറകെ നടന്നു വെച്ച് അവളെ തന്നെ കല്യാണം കഴിക്കാൻ ഇത് ഇംഗ്ലണ്ടും പാരീസും ഒന്നും അല്ല. അച്ഛാ ആ നോക്കാം, അവളുടെ ചേട്ടത്തിന്റെ ഭർത്താവ്, ആ പുരുഷോത്തമൻ, ആ വയസ്സുണ്ടാക്കൾ, ഇവരെല്ലാം കണ്ണു വെച്ചവനാണ് അവൾ. അവളെയാണോ നീ കണ്ടത്? അവളുടെ ബാലവൃത്തത്തിന്റെ കാനേഷമേരി കണക്കൊന്നും എനിക്കറിയണ്ട. ആ ഒടുവിൽ നീ അറിയും. എനിക്ക് അവൾ മതിയെങ്കിലോ? നീ വേറെ മാറി താമസിക്കേണ്ടി വരും. മാറി താമസിക്കുന്നത് ചിലപ്പോ ഞാനായിരിക്കില്ല. പിന്നെ ഞാനോ ആയിരിക്കാം. എന്താ, ഞാൻ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന്? അച്ഛൻ ചോദിക്കരുത്, ഈ തറവാട്ടുള്ള വീടാണ്, അച്ഛനെ പോലുള്ള അവകാശം എനിക്കുമുണ്ട്. അതുകൊണ്ട് അച്ഛൻ മാറി താമസിക്കായിരിക്കും നന്ന്. രവീന്ദ്ര, എന്റെ മുഖത്ത് നോക്കി നീ ഇത് പറയാറായോട്? ഒക്കത്തും തോളത്തി വിളി നിന്നെ വളർത്തിയ ഈ അച്ഛനോട് ഇവിടെ ഇറങ്ങാൻ പറഞ്ഞു നീ അല്ലേ? പറഞ്ഞതല്ല, പറയിച്ചതാണ്. നിന്റെ മകനൊന്നല്ലടാ, ഒരു സ്നേഹിതനെ പോലാണ് ഞാൻ കരുതിയത്. അതിന്റെ ഫലം എനിക്ക് കിട്ടി. ആ ഞാൻ മാറിത്തരാ, നിനക്ക് അച്ഛനല്ല ഒരു ഭാര്യയാണ് ആവശ്യം. അതെ, ഒരു ഭാര്യ. എങ്ങനെയുണ്ടമ്മേ, കാലിന് വേദനയുണ്ടോ? നീ വന്നോ. ഇതൊക്കെ എന്തോന്നാ? കുറെ വ്യഞ്ജനങ്ങളും പച്ചക്കറികളും. സംബളം കിട്ടിയോ? കിട്ടി. കടക്കാർക്കൊക്കെ കൊടുക്കണം, ഒക്കെ തിന്നു തീർത്താ പോരാ. അതിനേക്കാൾ ആവശ്യം അമ്മയ്ക്കൊരു മരുന്ന് വാങ്ങാനുള്ളതാ. ടൗണിൽ പോയാലേ പറ്റൂ, നാളെ വാങ്ങണം. ചേച്ചി, ഇതൊക്കെ അങ്ങ് എടുത്തോളണം. കസ്തൂരി പോലെ അവിടെ മോക്ക് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാശൊക്കെ നാനാവിധമാക്കിയോ? എന്താ ഈ ചോക്ലേറ്റും തിന്നില്ലെങ്കിൽ മരിച്ചൊന്നും പോകില്ല. മോളെ അവിടെ ചേച്ചി, അവക്ക് ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവക്ക് വേണ്ട, ചോക്ലേറ്റ് തിന്നില്ലെങ്കിൽ അവൾ മരിച്ചൊന്നും പോകില്ല. ചേച്ചി എന്താ ഇങ്ങനെ പറയുന്നു? പിന്നെ ഞാൻ എങ്ങനെ പറയണം? അല്ലെങ്കിലും ഞങ്ങളിവിടെ വന്നത് മുതൽ അമ്മയ്ക്ക് മനം പുരട്ടല്ല. അവള് ധാരാളം മുട്ടായി തിന്ന് തന്നെ വളർന്നത്. ചേച്ചി, നിങ്ങളെ ചോറ് തിന്നാൻ ഇവിടെ വന്നതുകൊണ്ട് ഇത്രയും കേൾക്കാനിടയായി. എല്ലാം എന്റെ തലയിലെടു. അതിനിവിടെ എന്തുണ്ടായി? അമ്മ പാടും കേടും പറഞ്ഞതിന് ചേച്ചി കാര്യമാക്കിയാൽ എങ്ങനെ? അമ്മയെ സങ്കടപ്പെടുത്തുന്നു ചേച്ചി, പാവമാണ്. എനിക്കെല്ലാവരെയും അറിയാം, ആദ്യം പറയിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ മരിച്ചു. ഒരു പെണ്ണിന്റെ ആട്ടും തൂപ്പും കേട്ട് അന്തസ്സുള്ള ഒരു ന്യൂസ് ഏജന്റ് ജീവിച്ചിരിക്കുമെന്ന് കരുതണ്ട. ആശാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ മൂന്നാല് പേരോട് ചോദിച്ചു.
അവർക്ക് ആർക്കും വിവാഹത്തെ പറ്റി വലിയ പിടിയില്ല. നല്ലതാണെന്നും ചീത്തയാണെന്നും പല അഭിപ്രായക്കാരാണ്. ഇതും കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടു. ഞാൻ അവളോട് നേരിട്ട് ചോദിച്ചു. അവൾ എന്നെ തുപ്പി ആശാനെ. എന്റെ ശിരകളിൽ പച്ചവെള്ളമാണ് ഒഴുകുന്നെങ്കിൽ പോലും തിളച്ചു മറിയുന്ന പ്രവൃത്തിയായിരുന്നു ആശാനെ. ഞാൻ ക്ഷമിച്ചു. ആശാനൊന്നും പറയാനില്ലേ? ആ ചുമ്മാതല്ല മകനെന്ന് പറയുന്നവൻ വീട്ടിൽ കയറേണ്ടെന്ന് പറഞ്ഞ് അടിച്ചിറക്കിയത്. നീ എന്തോ പറഞ്ഞത്? ചുമ്മാ അല്ല എന്റെ മകനെ അടിച്ചിറക്കിയതെന്ന്. അവൻ എന്നെ അടിച്ചിറക്കിയ സംഗതി നിനക്കറിയാമോ? അവൻ എന്റെ മകനായതുകൊണ്ട് എന്നെ അടിച്ചിറക്കിയത്. നിന്നെ അടിച്ചിറക്കിയോ? ഇല്ലല്ലോ, മക്കൾക്ക് അച്ഛനെ അടിച്ചിറക്കാം. മനസ്സിലായോ? ആ പോ, പിന്നെ മക്കൾക്ക് കടിച്ചിറക്കാം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ ചേച്ചി, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നാ ഇത് കൊണ്ടുപോയി വിറ്റ് അപ്പയ്ക്ക് മരുന്ന് മേടിച്ചോണ്ട് വാ. ചേച്ചി ഇത് കൊണ്ടുപോയി വിറ്റ് വേഗം മരുന്ന് വാങ്ങ. ഇതാ ഇതാ. ചേട്ടൻ ഇട്ട ചെയ്യുന്നില്ലേ ചേച്ചി? വേണ്ട, ഇത് ചേച്ചിയുടെ മാംഗല്യമാണ്. മാംഗല്യമല്ല, മാതാവാണ് വലുത്. ഇത് കൊണ്ടുപോ, മരുന്ന് വാങ്ങിക്കുക. ഇല്ല ചേച്ചി, പാടില്ല. ഒരു ജീവിത ബന്ധത്തിന്റെ കണ്ണി അണിച്ചരട്. ഇത് വിറ്റുകൂട ചേച്ചി, വിറ്റുകൂട. ആരാ ചേച്ചി? രവി. രവിയോട് കുറച്ച് രൂപ ചോദിക്കും. ഞാൻ ചോദിക്കില്ല, ചേച്ചി ചോദിക്കും. എന്താ അമ്മ ആശുപത്രി? ആശുപത്രി പോയേ തീരുമൊന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. രവിയുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് രൂപ വേണം. എത്ര രൂപ വേണം? 16 രൂപ മരുന്നിന് വേണം. ഡോക്ടർ കുറിച്ച് തന്നിട്ട് മേടിച്ചില്ല. ആ കുറിപ്പിങ് തരൂ, ഞാൻ വാങ്ങിക്കൊണ്ടാ മരുന്ന്. അമ്മാവും പിണങ്ങിപ്പോയ. അച്ഛനെ ഉടനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകണം. വളർന്നപ്പോഴേ അച്ഛന്റെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞത് അല്ലേ? അച്ഛന്റെ ഇഷ്ടത്തിനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുമോ? അവനവന് ഇഷ്ടമുള്ളതല്ലേ കെട്ടു. വഴക്ക് മൂത്തപ്പോ ഞാൻ പറഞ്ഞു അച്ഛന്റെ ഇഷ്ടത്തിനും കൂടെ ഒരു കല്യാണം ചെയ്യാമെന്ന്. ഉടനെ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ ഇറങ്ങുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. മൂപ്പരങ്ങിറങ്ങി. എന്തായാലും ഇന്ന് അച്ഛനെ വീട്ടിൽ കൊണ്ടുപോകണം. എന്റെ അപേക്ഷയാണ്. ഇത്രയും സ്വത്തും വീടും ഒക്കെ സമ്പാദിച്ച അച്ഛനെ റോഡിൽ ഉറങ്ങാൻ വിട്ടാൽ ദൈവം സഹിക്കില്ല. ഉടനെ മാപ്പ് പറഞ്ഞു വിളിക്കണം. ആലോചിക്കൊന്നും വേണം, ഉടനെ അച്ഛനെ വിളിച്ചോണ്ട് വരണം. ആദ്യം മരുന്ന് വാങ്ങാം, പിന്നെ അച്ഛനോട്. അച്ഛനെന്താ വീട്ടിലൊരാത്ത്? വീട്ടിൽ നീ ഉള്ളത് കൊണ്ട് തന്നെ. ഞാൻ മാറിത്തരാം അച്ഛാ. വേണ്ട വേണ്ട, നീ സർവാട് സ്വത്തിന് അവകാശമായ വിവരം ഞാൻ അറിഞ്ഞില്ല. അതിന് മനസ്സിലാക്കി തന്നതിന് നന്ദി. ഏതായാലും അച്ഛനെ എണീക്കണം. ഇല്ല, ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി അച്ഛനും മോനെ കളയുന്നവൻ ലോകത്ത് നീ എല്ലാം മറ്റു ആരെങ്കിലും ഉണ്ടോടാ? ഞാൻ അച്ഛനോട് മാപ്പി ചോദിക്കാം. വേണ്ട, അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോവും. അച്ഛൻ കരയത്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എല്ലാ തെറ്റുകളും ക്ഷമിച്ച അച്ഛന് ഇതുകൂടെ ക്ഷമിച്ചുകൂടെ. അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നില്ല. എനിക്ക് വീട് വേണ്ട. ജീവിതത്തിൽ പെണ്ണ് കെട്ടല്ലടാ വലുത്. പെണ്ണ് ആർക്കും കിട്ടാം. കള്ളനും കൊള്ളക്കാരനും കൊലപാതകയ്ക്കും പെണ്ണ് കെട്ടാം. പക്ഷേ ജീവിതമാണ് വലുത്. അച്ഛൻ ഒന്നുകൂടി നോക്കിക്കൊള്ളൂ. ഈ ശരീരം അച്ഛന് കാണാൻ കഴിയില്ല. അച്ഛൻ വരില്ലല്ലോ. ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ വേദനിപ്പിക്കില്ല അച്ഛാ. അച്ഛനൊരു കാര്യം ചെയ്യണം, ഒന്നുകൂടി ഈ ശരീരം നോക്കിക്കോളൂ.
ഇനി ഒരിക്കലും അച്ഛന് ഈ ശരീരം കാണാൻ കഴിയില്ല. ഞാൻ പോകുന്ന അച്ഛ. മോനെ ദേവി അവിടെ ഞാൻ കൂടെ വരും. വാ. ഇങ്ങനെ കരഞ്ഞാലോ? എന്നെ കൂടി ചേച്ചി ദുർബലയാക്കരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു കുറവും വരുത്തുകയില്ല. ഇതിനപ്പുറം ഇനി എന്ത് കുറവുണ്ടാകും? ചേട്ടൻ ഈ വീടും വസ്തുവും വലിയ ആവശ്യം. അത് ഞങ്ങൾ എഴുതി തരാം. എഴുതി തന്നാൽ നീ അമ്മ എന്ത് ചെയ്യും? ഓ, അതൊരു പ്രശ്നമല്ല. വേണ്ട, എന്റെ തലയെടുത്ത് ഞാൻ അനുഭവിച്ചുകൊള്ളു. ടൗണിലേക്കുള്ള ബസ് പോയി ഒന്ന് പോയി ഇപ്പൊ വരും. ഒരു കാര്യം പറയാനുണ്ടായി. അവിടെയാണ് പോയത് എങ്ങനെ അറിയാം? ഇല്ലെങ്കിൽ എന്നെ കാത് മുറിച്ച് സാറിനെ കയ്യിൽ തരാം. തീർച്ചയാണ്. ഒമ്പത് വർഷമായി ഈ പുരുഷോത്തമൻ പത്രപ്രവർത്തനം തുടങ്ങിയിട്ട്. കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുമ്പേ തകർന്നു പോയത്. ഈ സ്ത്രീകൾ ഭയങ്കരികളാണ് സാർ. അവളുടെ ചേച്ചി അവിടെ ഇല്ല. ആ തക്ക നോക്കി ഒന്ന് സല്ലപിക്കാൻ പോയതാ. സാർ അവളെ വിശ്വസിക്കരുത്. ഇപ്പൊ പോയാൽ തൊണ്ടി ഉടപ്പിടിക്കാം. വേണ്ട, ഞാൻ നിന്നുകൊള്ളാം. പിന്നെ എന്താ ഇങ്ങോട്ട് പോകുന്നത്? ചേട്ടനെ കാണാൻ. ചേട്ടൻ? അതാര്? എന്റെ പൊന്നു ചേട്ട, ഞാൻ ചെയ്തു പോയ അപരാധത്തിന് ചേട്ടൻ ചേച്ചിയെയും ആ പിഞ്ചോമിനെയും ശിക്ഷിക്കരുത്. ഞങ്ങൾ പാവങ്ങളാണ്. ഞാൻ കാണിച്ച അവിവേകത്തിന് മാപ്പ് തരണം. ചേട്ടൻ ഇങ്ങനെ മൂളരുത്. ഇത് ഹൃദയം പിളർക്കുന്ന മൂളലാണ്. എനിക്കിത് താങ്ങാനുള്ള കരുത്തില്ല. നീ ഝാൻസി റാണിയുടെ ധീരതയോടല്ലേ അന്നെ ചെകിട്ടിനടിച്ചു? പുരുഷൻ സ്ത്രീയോട് അവന്റെ അഭിലാഷങ്ങൾ തുറന്നു പറയുന്നത് സ്വാഭാവികമാണ്. സ്ത്രീ അത് കേൾക്കണമെന്നില്ല. പക്ഷേ സ്ത്രീ പുരുഷന്റെ ചെകിട്ടിനടിക്കുന്നത് ക്ഷന്തവ്യമല്ല. പകരം ചേട്ടൻ എന്നെ കൊന്നുകൊള്ളു. പക്ഷേ ചേച്ചിയെ വേദനിപ്പിക്കരുത്. ഞാൻ ചേട്ടന്റെ മുമ്പ് ഇരിക്കില്ല. രാധയുടെ സൗന്ദര്യവും സൗശീല്യവും എനിക്കെന്നും ഒരു മധുര സ്വപ്നമാണ്. സൗന്ദര്യവും സൗശീല്യവും സ്ത്രീയെ സംബന്ധിച്ചൊരു ശാപമാണ് ചേട്ട. പക്ഷേ നിനക്കൊരു അനുഗ്രഹമാണ്. ഓ, ഞാൻ എന്തൊക്കെയോ പുലമ്പിപ്പോയി. അതെ, ചേച്ചിക്ക് സുഖമാണോ? ചേച്ചി സാധുവാണ് ചേട്ട. അത് പോട്ടെ. രാധയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഞങ്ങളുടെ തറവാടിന്റെ തുളസിത്തലയിൽ കത്തിച്ച നെയ്ത്തിരിയാണ് ചേട്ടൻ. ചേട്ടൻ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്റെ മുമ്പിൽ ഞാനൊരു ആഭാസനും നിന്റെ അമ്മയുടെ മുമ്പിൽ ഞാനൊരു തന്തയില്ലാത്തവനുമാണ്. പക്ഷേ ഇനി ഞാനൊരു തന്തയില്ലാത്ത പ്രവൃത്തി ചെയ്യും. എന്റെ പൊന്നു ചേട്ട, അങ്ങനൊന്നും പറയരുത്. ഞങ്ങൾക്ക് ആരുമില്ല, ചേട്ടനാണ് ദൈവം. എല്ലാം രാധയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കും. എനിക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ പരസ്പരം ചെയ്യേണ്ടി വരും. സമ്മതമാണോ? എന്ത് വേണമെങ്കിലും ചെയ്യാം. തീർച്ചയായും. ശരി, എന്നാൽ നീ കൂടെ ഇവിടെ എത്തിക്കണം. എന്ന് വെച്ചാൽ? നിന്റെ ചേച്ചിയുടെ തുല്യ പദവിയിൽ ഇവിടെ കഴിയാമോ എന്ന്. എനിക്കിത് കേൾക്കാൻ ഇഷ്ടമില്ല. എന്താണ് അസഹ്യത? ലോകത്ത് നടപ്പില്ലാത്തതാണ്. ലോകത്ത് നടക്കുന്നതൊക്കെ എല്ലായിടത്തും നടത്താവുന്നതല്ല. എന്തുകൊണ്ട് നടത്തിക്കൂടാ?
നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ? ഞാനിതൊക്കെ ആവർത്തിച്ച് കേൾക്കാനല്ല വന്നത്. എന്നാലും കേൾക്കണം. അനേകം ആവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ ഒരു സ്ത്രീ ഹൃദയം അലിയുകയുള്ളൂ. വേണ്ട, എന്റെ ഹൃദയം അരിയില്ല. എന്റെ ചേച്ചിയെ ഞാൻ വഞ്ചിക്കില്ല. ഞാൻ ചേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു ചേട്ടാ, എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ ചേട്ടനോട് ഹീനമായി പെരുമാറിപ്പോയി. അതേ ദുർബല നിമിഷമാണ് എനിക്കുന്നു. നിന്റെ വിചാരം നീ അന്ന് എന്നെ ചെകിട്ടത്തടിച്ചതിന് നിന്നോട് എനിക്ക് പരിഭവമാണെന്നാണ് അല്ലേ? മഠേ, നിനക്ക് അടിക്കാനും ഉള്ളാനും ചുംബിക്കാനും അല്ലെങ്കിൽ എനിക്ക് ചെകിടെന്തിന്? എനിക്ക് കേൾക്കണ്ട. കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരാണ് സ്ത്രീകൾ. നീ ചേട്ടൻ എങ്ങനെ നാവ് പൊങ്ങി ഇങ്ങനെ പറയാം? ഒരു സ്ത്രീയുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് സ്നേഹമാണെന്ന് പറയാൻ നാവ് പൊങ്ങുമോ ചേട്ടാ? രാധേ, ജീവിതം എന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല. ചേട്ടൻ അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ നിമിഷത്തിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അഹോരാത്രം പട്ടിണി കിടന്നിട്ടുണ്ട് ചേട്ടാ. ഉടുക്കാൻ തുണിയില്ലാതെ അടച്ചുമൂടി അകത്തിരുന്നിട്ടുണ്ട്. കുടുംബം പുലർത്തുവാൻ അധ്വാനിച്ച് ചോരയും നീരും പറ്റിയ ഒരു അച്ഛനെ കണ്ടിട്ടുണ്ട് ചേട്ടാ. വേദന തിന്നുന്ന ഒരു അമ്മയുടെ കണ്ണിൽ തുടച്ചിട്ടുണ്ട് ചേട്ടാ. ഞാൻ ജീവിതം അറിഞ്ഞിട്ടുണ്ട് ചേട്ടാ, ജീവിതം അറിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ചേച്ചിയുടെ ഭർത്താവിനോട് യാചിക്കാൻ വന്നത് എന്റെ ചേച്ചിക്ക് നഷ്ടപ്പെട്ടു പോയ ഭാര്യാവധമല്ല, ആ ജീവിതമല്ല. ചേട്ടൻ എന്നെ ഇനി ജീവിതം പഠിപ്പിക്കണ്ട. നീ കുറെ സംസാരിക്കുന്നവളാണ്. പുരുഷത്വമാണ് ചേട്ടാ വലുത്, ലമ്പടത്വമല്ല. ദരിദ്രമായ ഒരു കുടുംബത്തിൽ കയറി വിവാഹം ചെയ്താൽ എന്തും നടത്താമെന്ന് ആഗ്രഹിക്കരുത്. ഇന്നലെ ചേട്ടൻ ചേച്ചിയെ ആഗ്രഹിച്ചു, ഇന്ന് എന്നെ. ഇനി എന്നെ മടുക്കുമ്പോൾ കേവലം ചെത്തുപൊടിഞ്ഞ കൂരയ്ക്കും 10 സെന്റ് ഭൂമിക്കും വേണ്ടി ഗർഭിണിയായ ഭാര്യയെയും ഓമന കുഞ്ഞിനെയും അടിച്ചിറക്കിയിട്ട് നാണമില്ലാതെ പറയുന്നല്ലോ എന്നോട് സ്നേഹമാണെന്ന്. സ്ത്രീ എന്ന നിലയ്ക്ക് സംസാരിക്കേ. എന്റെ പുരുഷത്വത്തിന് നേർക്ക് വിരൽ ചൂണ്ടിയാൽ ആ വിരൽ ഛേദിച്ച് ഞാൻ കഴുകലിടും. പുരുഷത്വം ആ വാക്കുച്ചരിക്കാൻ ചേട്ടൻ അർഹതയില്ല. സിംഹത്തിന്റെ മാളത്തിൽ ഓടിയിടരുത്. എനിക്കങ്ങനെ പോകണമെങ്കിൽ അന്തസ്സുള്ള ആണുങ്ങളെ കിട്ടും. കാമം മുഴുത്ത് ഭ്രാന്തെടുത്തോടുന്ന കടുവയുടെ മാളത്തിൽ ചെല്ലണം. ദ്രോഹി. എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാനത് സഹിക്കും. നിന്നെ ഞാനൊരു തള്ള എന്റെ പാദത്തിൽ അടിയറ വെച്ചില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റിയിടും. പൊയ്ക്കോടുന്നു. ഇതൊന്നും കാണാതെ ഒരു നാഴിക മുമ്പേ മരിച്ചാ മതിയായിരുന്നു. അമ്മ മരിച്ചാൽ ഞങ്ങളെ ദുരിതം തീരും. എന്റെ കുഞ്ഞുങ്ങൾക്കല്ലേ അച്ഛനില്ലാതെ പോയത്. രാധയോട് പറ എന്നെ ആശുപത്രി കൊണ്ടുപോയി കിടത്തിയിട്ട് വീടും പുരയിടം എഴുതി തരാം. എല്ലാവരെയും അച്ഛനുണ്ടാക്കി വെച്ചതാണ്. മരിച്ചുപോയ അച്ഛനെ കുറ്റം പറയാതിരിക്കും ചേച്ചി. നമ്മുടെ അച്ഛനല്ലേ. ജീവിച്ചിരുന്നെങ്കിൽ ചേച്ചി മിണ്ടുമോ? എന്നാ നീ എഴുതിത്താ, ഞങ്ങളെങ്കിലും ജീവിക്കട്ടെ. വസ്തു എഴുതി തന്നാലൊന്നും ചേട്ടൻ ചേച്ചിയെ കൊണ്ടുപോകില്ല. വീടും പുരയിടവും കിട്ടിയാ നിമിഷം അദ്ദേഹം എന്നെ കൊണ്ടുപോകും. ഇല്ല ചേച്ചി, ഇല്ല. നിനക്കെങ്ങനെ അറിയാം? വീടും വസ്തുവും വാങ്ങാനല്ല ആ മനുഷ്യൻ ചേച്ചി അയച്ചത്. അതിനപ്പുറം കൂടി കണ്ടിട്ടാണ്. പറയടി, എന്തുകൊണ്ട് അദ്ദേഹം കൊണ്ടുപോകില്ല? പറ. അയാൾക്ക് ഞാൻ കൂടി ഭാര്യയാകണം അത്രേ. നിന്നോട് ആര് പറഞ്ഞു? ആ മനുഷ്യൻ എവിടെ വെച്ച്? ഞാൻ അവിടെ പോയിരുന്നു. എന്താ നീ നീ എവിടെ പോയിരുന്നോ? എന്തിന് എന്തിനു പോയി? ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് പറയാൻ. അപ്പോൾ ആ ദുഷ്ടൻ പറയുന്നു, ചേച്ചി ഞാൻ കൂടി അയാളുടെ ഭാര്യയായിരിക്കണമെന്ന്. എന്നാലേ ചേച്ചിയെ കൊണ്ടുപോകുമെന്ന്. എടി പാവി, നീ എന്തിനവിടെ പോയി? എന്നേ എന്റെ കുഞ്ഞിനെ നീ വഞ്ചിച്ചു. എന്റെ അമ്മയെ എനിക്കാരുമില്ല. ചേച്ചി, കൂടെ പറപ്പിന്റെ കൊരവ് നിൽക്കുന്ന മഹാപാവിയാണ് നീ. എനിക്ക് ചേച്ചി, അയ്യോ, എല്ലാരും കൂടെ ചേർന്ന് എന്നെ നശിപ്പിച്ചിരുന്നു. ചേച്ചി,
ഒന്ന് സമാധാനപ്പെടും. ശീ, ഞാൻ എന്റെ ചേച്ചിയല്ല, പോകൂടെ. എന്ത് വേണമോ പറഞ്ഞോളൂ. എടി ദ്രോഹി, നിനക്ക് വേണമെങ്കിൽ 1000 പേരെ കിട്ടില്ലേ? എന്റെ പിച്ചച്ചട്ടി തന്നെ കൈയിട്ട് വാരണം. കുഞ്ഞിന്റെ മുഖത്തൊന്ന് നോക്ക്, നിനക്ക് എങ്ങനെ മനസ്സ് വരും? ചേച്ചി, ഒരിക്കലും ഞാൻ അങ്ങനെ ആശിച്ചിട്ടില്ല. എനിക്ക് ഈ ജന്മം ഭർത്താവ് വേണ്ട ചേച്ചി, വേണ്ട. വേണ്ടാഞ്ഞിട്ടാണോ നീ അവിടെ പോയത്? ഞാൻ ഉള്ളപ്പോ പോലും വന്നിട്ടില്ലാത്ത നീ ഞാൻ ഇല്ലാത്തപ്പോ എന്തിനാ അവിടെ പോയി? ചേച്ചിക്ക് വേണ്ടി ഞാൻ പോയി. ഇത്രയും ദിവസം നീ എന്തിനാ വിളിച്ചു വെച്ചു? ഈ ചീത്തത്തരം പറയാൻ മടിച്ച് ഇന്ന് ചേച്ചിയുടെ ദുഃഖം കണ്ടപ്പോൾ പറഞ്ഞു പോയതാണ്. സത്യം പറ, അദ്ദേഹം നിന്നെ തൊട്ടില്ലേ? വിശ്വസിക്കൂ ചേച്ചി, ഞാനൊരിക്കലും ചേച്ചിയെ ദ്രോഹിക്കയില്ല. എനിക്ക് എന്തിനാണ് ആ മനുഷ്യൻ? ദൈവമോ സ്നേഹമോ ഇല്ലാത്ത പുരുഷന് ഏത് സ്ത്രീക്ക് വേണം? കസ്തൂരിയെ കൊണ്ട് സത്യം ചെയ്യ, അദ്ദേഹം നിന്നെ തൊട്ടില്ലല്ലോ. തൊട്ടു? തൊട്ടു, തൊട്ടു. എന്റെ ചെകിട്ടത്തടിച്ചു. അതിക്കെന്തൊക്കെ എന്തുണ്ടായി? ഞാൻ ഭാര്യയാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു, ഉടനെ എന്റെ ചെകിട്ടത്തടിച്ചു. മാത്രമല്ല, എന്നെ അയാളുടെ പാദത്തിൽ കൊണ്ടുപോയി അമ്മാടിയെ വെക്കണമെന്നും പറഞ്ഞു. അമ്മജേ, അമ്മജേ. ആരാ അത്? ഞാൻ തന്നെ. അറിഞ്ഞില്ലേ സംഗതി? എന്തോന്ന്? രവിചേട്ടൻ മോട്ടോർ സൈക്കിളിൽ നിന്നും വീണു. കുറച്ചേരം ഇവിടെ ഇരുന്ന് നോക്കിക്കും. ഞാൻ സ്റ്റാൻഡ് വരെ പോയിട്ട് ഞാൻ വന്നേച്ചു. ചുമ്മാ ഒരു കൂട്ടായിട്ട് വന്നാ മതി, അവൻ വെറുതെ കിടന്നു പറയിക്കും. നീ എന്തിനൊന്നു ചേട്ടനെ കാണും? എന്റെ ജീവിതം കൂടി നീ നശിപ്പിച്ചു. എന്ത് വേണമോ പറഞ്ഞോളൂ, എനിക്ക് ഈശ്വരൻ മാത്രം സാക്ഷിയായിരുന്നാൽ മതി. ഈശ്വരൻ? ആ പേര് ഉച്ചരിക്കാൻ കൂടി നിനക്ക് അർഹതയില്ല. രവിച്ചേട്ടനോട് ഞാൻ എന്തൊക്കെ ചെയ്തു? നിന്റെ ചങ്കുറ്റം കൂടെ ഭയങ്കരം തന്നെ. വാസ്തവത്തെ പോലെ ഒരുത്തനെ കളയാനും മറ്റൊരുത്തനെ സ്വീകരിക്കാനും നീ ബുദ്ധിമുട്ടണമെന്നില്ല. എന്നെ വെറുതെ വിട്ടേച്ചാണ്. എന്ത് രവിച്ചേട്ടാ, നീ ഇനിയും പതിവുള്ളതാകാൻ ശ്രമിക്കാണ്. അതിനാരുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. പോകണ്ട അവിടുന്ന്, എനിക്ക് നിന്നെ കാണണ്ട. ഈശ്വരനെ മറക്കാതിരിക്കൂ ചേട്ടാ. ഈശ്വരൻ സ്ത്രീയല്ല? എല്ലാം സൃഷ്ടിച്ച ദൈവം സ്ത്രീയുടെ ഹൃദയം പുരുഷന് കാണാൻ തക്കവണ്ണം സൃഷ്ടിക്കാത്തതിലെ എനിക്ക് കുണ്ഠിതമുള്ളൂ. നീ മഹാപാപിയാണ്. എന്റെ രവി ചേട്ട, ഇത് ചേട്ടന്റെ രാധയാണ്. ഇപ്പൊ തന്നെ അരട്ട സെന്റർക്ക് അവകാശമില്ലേ? ഇല്ല, രവിച്ചേട്ടനല്ലാതെ മറ്റൊരാൾക്കും അവകാശമില്ല. എനിക്ക് കേൾക്കട്ടെ, കാരണം പോകണം. എനിക്ക് നിന്നെ കാണാനുള്ള മനഃശക്തി ഇല്ല. നിന്നെ എന്റെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എനിക്കെന്റെ അച്ഛനെ തിരിച്ചു കിട്ടി. നീയും എനിക്ക് ആരുമില്ല. ആരുമല്ലേ? ഇല്ല, ആരുമില്ല. ചേട്ടാ, എന്റെ മുഖത്ത് നോക്കൂ. എന്നെ സ്നേഹിച്ചിട്ടുള്ള ഹൃദയം കൊണ്ട്, എന്റെ പേര് വിളിച്ചിട്ടുള്ള നാവ് കൊണ്ട് തന്നെയാണോ ചേട്ടൻ ഈ വാക്കുകൾ പറയുന്നത്? നീ ഒരു അഭിസാരിയാണ്. പതിനായിരം കൊല്ലം ഈ പടുക്കൽ നിന്നാലും തുറക്കില്ല എന്ന് പറഞ്ഞാൽ തുറക്കില്ല. പോയിക്കോ. എന്റെ മുഖത്തൊന്ന് നോക്കൂ, നമ്മുടെ പൊന്ന് മോഡലിൽ നിൽക്കുന്നു. ചുട്ടനായി ഞാൻ. പോയിക്കോ, നിനക്ക് ഈ ജന്മത്തിന്റെ കൂടി ഇനി താമസിക്കാൻ പറ്റില്ല. പോയിക്കോ അവിടെ. ദൈവമെവിടെ ദൈവമുറങ്ങും ദേവാലയമെവിടെ ദൈവമെവിടെ മണ്ണിലെ ദുഃഖത്തിൻ ചുമടു താങ്ങിയായി പെണ്ണിനെ സൃഷ്ടിച്ച ദൈവമെവിടെ 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 ദൈവമുറങ്ങും ദേവാലയമെവിടെ.
സീതയൊഴു ചിയങ്ങീർ വീണ്ടും പല കുറി കണ്ടു കാലം പണ്ടു സീതയൊഴു ചിയ കണ്ണീർ വീണ്ടും പല കുറി കണ്ടു കാലം ശീലാവതിയും ദേവയാനിയും ശീലാവതിയും ദേവയാനിയും വീണ്ടും പിറന്നതും കണ്ടു കാലം ദൈവമെവിടെ ദൈവമുറങ്ങും ദേവാലയമെവിടെ നിന്ന മനോഹര നാമം മാംസദാഹത്തിൻ പര്യായമാർത്തിനിന്ന മനോഹര നാമം മാംസദാഹത്തിൻ പര്യായമാഗമെന്ന മനോഹര നാമം ത്യാഗമെന്ന മനോഹര നാമം പ്രേമഭംഗത്തിൻ പര്യായമാ ദൈവമെവിടെ ദൈവമുറങ്ങും ദേവാലയമെവിടെ ദൈവമെവിടെ മണ്ണിലെ ദുഃഖത്തിൻ ചുമടു താങ്ങിയായി പെണ്ണിനെ സൃഷ്ടിച്ച ദൈവമെവിടെ ദൈവമെവിടെ അമ്മ പുറത്തിറങ്ങിയിരുന്ന് തുടങ്ങി എപ്പോഴും കിടന്നാലോ എന്ന് കരുതി ഞാൻ കൊണ്ടു നിർത്തിയതാ അമ്മ കഞ്ഞി കുടിച്ചോ ഞാൻ കുടിച്ചിട്ട് മുത്തേറ്റ് കുടിച്ചു ആട്ടെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ കിടന്ന് ബഹളം കൂട്ടുന്നു കാര്യത്തിന്റെ ഗൗരവം പോലെ ഇരിക്കും എന്തോന്നാ മോളെ കരയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ പറയാം ഉറപ്പറയാനൊക്കില്ല കാര്യം പറ സത്യം ചെയ്യ ഒരു പ്രധാന സംഗതിയാണ് ഞാൻ പറഞ്ഞില്ലെങ്കിലും ചേച്ചി അറിയാം പറയടി ഞാൻ കരയില്ല ഇനി കരയാൻ അത്ര വലിയ സംഗതികളൊന്നുമില്ല ശരി കരയരുത് മനസ്സിനെ ഉറപ്പിച്ച് ധൈര്യമായിരിക്കണം എന്ത് വന്നാലും ചേച്ചിക്ക് ഞാനുണ്ട് മോഹരുന്നിട്ടാൽ കാര്യം പറ ചേട്ടൻ വേറെ വിവാഹം കഴിക്കാൻ പോകുന്നു മോളെ ഇതാ ക്ഷണക്കത്ത് നമുക്ക് വന്നിട്ടുണ്ട് ചേച്ചി കസ്തൂരി ഒന്ന് ധൈര്യമായിരിക്കൂ ചേച്ചി ആപത്തിൽ വേണ്ടേ ധീരയായിരിക്കാം അടുക്കാൻ ഉപേക്ഷിച്ചാൽ ഇതുവരെ അദ്ദേഹം എന്തിനാണ് വിശ്വസിച്ചിരുന്നു ഞാൻ എന്തിനാശിക്കുന്നു ഒരു വിവാഹം കൊണ്ട് ആഹ്ലാദിക്കുകയും വേർപാട് കൊണ്ട് ദുഃഖിക്കുകയും ചെയ്താൽ പിന്നെ സ്ത്രീത്വം എവിടെയാണ് ചേച്ചി ചേച്ചി ധൈര്യമായിരിക്കൂ നാം തീയിൽ കുരുത്തവരാണ് വെയിലത്ത് വാടിപ്പോകരുത് ചേച്ചി കരയരുത് ഇല്ല ഞാൻ കരയുന്നില്ല എനിക്ക് ദുഃഖമേ ഇല്ല സ്നേഹമുള്ളിടത്തെ ദുഃഖവും തോന്നേണ്ടതുണ്ട് എനിക്ക് സ്നേഹവുമില്ല ദുഃഖവുമില്ല ഡോക്ടർ പലപ്പോഴും പറയാറുണ്ട് പൂവിന്റെ മണം പോലെയാണ് പുരുഷന് സ്ത്രീ ഒന്ന് മണത്തിട്ട് വലിച്ചെറിയും നീ ആശുപത്രി പോകുന്നില്ലേ ഇല്ല എന്നെ നീ എന്തിനാ പോകുന്നു ഞാൻ ചേച്ചിക്ക് വേണ്ടി ജീവിക്കാൻ പോകുന്നു വേണ്ട നീ നിനക്ക് വേണ്ടി ജീവിച്ചാ മതി എനിക്ക് വേണ്ടി ഇനി ഒരു ജീവിതമില്ല ചേച്ചി ലോകത്ത് മനുഷ്യർക്കാർക്കും തന്നെ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ സാധ്യമല്ല അതേ ചേച്ചി എന്തിനു ഞെട്ടുന്നു ചേച്ചിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കൂടെ വരാം എന്റെ മാംസം കൂടി രുചിച്ച് അദ്ദേഹത്തിന്റെ വിശപ്പാറട്ടെ
വേണ്ട രാധേ, നീ നശിക്കണ്ട. ഞാൻ നശിച്ചു കഴിഞ്ഞു. ഇനി ചേച്ചി നശിക്കാതിരിക്കണം. ഈ കുട്ടികൾക്കൊരു അച്ഛൻ വേണം. വേണ്ടേ? പറയൂ ചേച്ചി, ചേച്ചിക്ക് ഭർത്താവ് വേണ്ടേ? പറയൂ. ഇനി സമയമില്ല, എല്ലാം തിടുക്കത്തിൽ ചെയ്തു തീർക്കണം. എനിക്ക് ഭർത്താവ് വേണ്ട രാധേ, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ വേണം. അതെ, കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ വേണം. എന്റെ കസ്തൂരിക്ക് അച്ഛൻ വേണം. ലോകത്ത് എത്രയോ അനുജത്തി ജ്യേഷ്ഠത്തിമാർ ഒരാളിന്റെ ഭാര്യയായിരിക്കുന്നു. കുഴപ്പമില്ല. ഒന്നും പറയാതിരിക്കൂ ചേച്ചി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായില്ലെങ്കിൽ അദ്ദേഹം ചേച്ചിയെ കൊണ്ടുപോകില്ല. ഈ വിവാഹവും ദുഷ്ടനായ മനുഷ്യൻ നടത്തും. എന്റെ ചേച്ചി ഭർത്താവിനിക്ക് ഒരു വിധവയാകുന്നതിനേക്കാൾ ഞാനൊരു വധുവാകുന്നതല്ലേ നല്ലത്? എനിക്ക് വേണ്ട. ഞാൻ നശിക്കുന്നില്ല. ഞാനെന്നും അമ്മയുടെ ചുണ്ടിലിരിക്കും, കോപന്റെ ഹൃദയത്തിൽ കാണും. ഞാനെന്നും ചേച്ചിയുടെ കൂടെ കാണും. ഞാനെന്നും കസ്തൂരിക്കൊരു ഉറക്കപ്പാട്ടായിരിക്കും. ചേട്ടന്, ഞാനെന്നും ഒരു മധുരസ്വപ്നമായിരിക്കും. എന്റെ രാധേ, നീ എനിക്ക് മാപ്പ് തരണം. ഞാൻ കൊടുക്കുകയാണ്. ചേച്ചി കരയരുത്, നിനക്കൊരു നല്ല ഭർത്താവ് ഉണ്ടായി കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചു. നല്ല ഭർത്താവ്? അങ്ങനെയൊന്ന് ഈ ലോകത്തിലുണ്ടെങ്കിൽ സ്ത്രീകൾ ദേവതമാരല്ലേ? എന്താണ് ചേച്ചി ഭർത്താവിന്റെ മേന്മ? താൻ താങ്കളുടെ വികാരങ്ങൾക്ക് വിരുന്നൊരുക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടേ സ്ത്രീയെ കരുതുന്നുള്ളൂ. സ്ത്രീയെ ജീവിത പങ്കാളിയായിട്ട് ആരും കരുതുന്നില്ല. ചേച്ചി വേഗം കുളിച്ചൊരുങ്ങും, കസ്തൂരിമോളെയും ഒരുക്കും. നമുക്ക് ഉടനെ പോകണം. ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞ് പറയും, ഞാനിതാ വന്നിരിക്കുന്ന ചേട്ടാ, ചേട്ടൻ ചേച്ചിയോടൊന്ന് ക്ഷമിക്കൂ എന്ന്. ഈശ്വരനെ വിളിക്കാതിരിക്കൂ ചേച്ചി, ഈ വീട്ടിൽ ഈശ്വരൻ വരാറില്ല. നീ കുറച്ചു കഴിഞ്ഞു ഒരു പുരുഷന്റെ ദുർവാശയ്ക്ക് കീഴടങ്ങ്. എനിക്ക് വേണ്ടിയല്ല, ചേച്ചിക്ക് വേണ്ടി, എന്റെ കസ്തൂരിമോൾക്ക് വേണ്ടി, ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി. ചേച്ചി തയ്യാറായിരിക്കൂ, ഞാൻ ആശുപത്രി വരെ പോയിട്ട് വരാം. മോളെ, കുറുപ്പമ്മാൻ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ട് പോ. കാണുമ്പോൾ തള്ളയും മക്കളും കൂടെ എന്റെ മുമ്പിൽ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യും. ചേട്ടനറിയാമോ, വെറും 5 രൂപയുടെ ചെലവ് മാത്രം 10 എഴുത്തടിച്ചു, 2 എണ്ണം അവിടെ തന്നെ അയക്കും. ബാക്കി 8 എണ്ണം കൊണ്ട് ചതിയും ദുർമന്ത്രണതും കൊണ്ട് പെണ്ണിനെ വശത്താക്കുന്നത് നീചനാണ്. ഉപദേശം ഒന്നും വേണ്ട, ചേട്ടന് തടുക്കാമെങ്കിൽ തടുത്തോണം. കാമമൂത്ത പിശാചേ, ഡ്രൈവർ ഭാഷയൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ആ പെണ്ണ് ക്ഷേമാണെന്നാണ് എന്നോട് പറഞ്ഞത്? മരപ്പട്ടി പട്ടി എംപോക്കി എന്നിട്ട് കള്ള കല്യാണം എഴുത്തേച്ച് ഇപ്പൊ ആ പെണ്ണിനെ വഞ്ചിക്കാൻ തോന്നി. നല്ലതാ, ചുമ്മാ കോരയ്ക്കാണല്ലോ കഴിവ. നീ ഇതിന്റെ ഫലം അനുഭവിക്കപ്പെടാ. ഞാനാണ് പറയുന്നത്, ഇത്രയും വയസ്സിനിടയിൽ ഇങ്ങനത്തെ വിശ്വാസവഞ്ചന ഞാൻ അറിഞ്ഞിട്ടില്ല. ക്ഷുദ്രം ചെയ്ത് പെമ്പിളനെ വശീകരിക്കുന്നതും കണ്ടി നീത നീതമാണ്ടായിട്ട്. ഞാൻ തന്നെയെങ്കിൽ ഇതിന്റെ ഫലം നിന്നെ അനുഭവിപ്പിക്കും. നോക്കിത്തോ കാണിച്ചിടാം. ഈ കുങ്കുമം എന്റെ നെറ്റിയിൽ തൊട്ടുതരും. എനിക്കൊരു ഭർത്താവില്ലെന്ന ദുഃഖം എന്റെ അമ്മയ്ക്കുണ്ടാവില്ല. ഗോപൻ വരുന്നെങ്കിൽ അവനോട് ചോദിക്കാതെ കൊച്ചുചേച്ചി വിവാഹിതയായതിൽ കോപിക്കരുതെന്ന് പറയണേ. ചേച്ചി എന്നെ അനുഗ്രഹിക്കണം. അവളെ ഇനി വിളിച്ചോണ്ട് പോരെ. എന്തിനാ? അവള് നല്ലവളാണ്, ഹൃദയശുദ്ധിക്കുള്ളവളാ. അച്ഛന് മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ലേ? ആ നശിച്ച പിശാചനെ പറ്റി എന്നോടൊന്നും പറയണ്ട. അവൾ നശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുത്തരവും കൂടാണ്. എടാ മോനെ, ഒരു കാര്യം പഠിച്ചോ, പെണ്ണിൽ പിഴയില്ല. പിഴപ്പിച്ചോ? എനിക്കവളെ വേണ്ട. വേണം, ഈ ഞാൻ പറയുന്നു നിനക്ക് അവളെ വേണമെന്ന്. പോയി അവളെ കൂട്ടിക്കൊണ്ടുപോവാ. ആ രാക്ഷസൻ ആ രണ്ട് പെമ്പിളയിട്ട് ഉമ്മിച്ചേ തിരിക്കുകയാണ്. അയാൾ എലിയിൽ വെച്ച് എലിയെ പിടിക്കുകയാണ്. നീ പോയി ഒരാളെ രക്ഷിച്ച്. അവൾ പരിശുദ്ധിയാണ്. ശരിയാണ് അച്ഛാ. അതേടാ, ആ കീടകൻ അവളെ കൊല്ലുമ്പ് നീ അവിടെ ചെല്ലും. അവൾ അവിടേക്ക് പോയി കാണും. ഒരു പെണ്ണിനെ രക്ഷിച്ചാൽ ഒരു കുടുംബം രക്ഷിക്കുന്ന പുണ്യമുണ്ട്. അമ്മേ രാധയോടെ അവൾ പോയി. ഹ
ചേട്ടൻ ആവശ്യപ്പെട്ട വീടും വസ്തു അതിന്റെ കാലാവധി കഴിഞ്ഞു പോയല്ലോ. ഞാൻ മറ്റൊരു വിവാഹം നിശ്ചയിക്കും. അല്ലെങ്കിലും ഞാൻ ഒടുവിൽ വെച്ച ഡിമാൻഡ് വസ്തുവും പ്രീഡവും മാത്രമല്ലല്ലോ, ഈ കൂടി ഇവിടെ താമസിക്കണമെന്നല്ലേ? അതും സമ്മതിച്ചാണ് വന്നത്. ആര് സമ്മതിച്ചു? ഞാൻ. ഇപ്പോൾ ഇങ്ങനെ തോന്നാൻ കാരണം? ചേട്ടന്റെ വിവാഹക്കത്ത് കിട്ടി. ചേട്ടൻ അങ്ങനെ ഒരു വിവാഹം കഴിച്ചാൽ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല. അവളുടെ ജീവിതം എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് ചിലത് സംസാരിക്കണം. ചില ഉറപ്പുകൾ ചേട്ടൻ തരണം. എന്തുറപ്പ്? എനിക്ക് ചേട്ടനെ വിശ്വാസമില്ല. ചേച്ചിയെ കളഞ്ഞ ചേട്ടൻ എന്നെ രക്ഷിക്കുമെന്ന് എന്താ ഉറപ്പ്? പെണ്ണുങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ. പെണ്ണല്ലേ ചേട്ടാ, തെറ്റിപ്പോകും. അതെ, എന്തുറപ്പാണ് വേണ്ടത്? ഒന്നാമതായി, ജീവിതത്തിൽ ഇനി ഒരിക്കലും ചേച്ചിയെ ഉപേക്ഷിക്കയില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. ഒരിക്കലും ഉപേക്ഷിക്കയില്ലെന്ന് ഇതാ സത്യം ചെയ്യുന്നു. പിന്നെ അമ്മയ്ക്ക് പ്രതിമാസം ചെലവിന് എന്തെങ്കിലും കൊടുക്കണം. കൊടുക്കാം. ഇനി ഒരേ ഒരു കാര്യം കൂടി, എന്നെ ഇനി ജോലിക്ക് അയക്കരുത്. നെവർ നെവർ. ഗവൺമെന്റ് കോൺട്രാക്ടർ രഘുനാഥന്റെ പ്രിയതമ ഇനി ജോലിക്ക് പോവുകയോ? പാടില്ല പാടില്ല. പിന്നെ ലോകത്തിന് ഒരു സ്ത്രീയെയും ചേട്ടൻ ആഗ്രഹിക്കരുത്. നീ പറയുന്നത് കേട്ടാൽ ഞാനൊരു മനുഷ്യത്വമില്ലാത്തവനാണെന്ന് തോന്നുമല്ലോ. ചേട്ടൻ മനുഷ്യനാകണം, മാത്രവുമല്ല ചേട്ടൻ സുഖിക്കണം. നീ വന്നപ്പോഴേ എന്റെ സുഖം സുഗമമായില്ലേ? ഇനി നമുക്കൊരു ജീവിതമക ജീവിക്കണം. നിനക്കെന്തോ മുഖത്തൊരു വിളർച്ച തോന്നുന്നല്ലോ. തോന്നലാണ്. രണ്ട് ഭാര്യമാരെ കിട്ടിയപ്പോഴുള്ള കണ്ണിന്റെ മങ്ങൽ. മങ്ങും മങ്ങും. ചേച്ചി പുറത്തുണ്ട്. അവിടെ വന്നിട്ടുണ്ട്. ചേട്ടൻ പോയി വിളിച്ചാലേ വരൂ. മോളെ, മോളെ. അച്ഛൻ തല്ല്. എന്റെ മോളെ അച്ഛൻ തല്ലിയല്ലേ? വാ വാ. പൊന്നുമോളെ അച്ഛൻ തല്ലില്ല. വരൂ സരസു, വരൂ സരസു. ഇനിയും എന്നെ പരീക്ഷിക്കുന്നു. എന്നെ ഉപേക്ഷിക്കരുത്. ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കരുത് എങ്കിലും എന്നെ ഉപേക്ഷിക്കരുത്. മറ്റുള്ള അമ്മയെ കൂടെ പോണു. സന്തോഷം മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത്. എന്താ നീ ഇത്രയും ത്യാഗം സഹിക്കാൻ കരുത്തുള്ളവളാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്താ തക്കം ഒരു മാനദണ്ഡത്തിന്റെ കഥയാണ് ഞാൻ. ഞാനത് ഇതുവരെ നിന്നോട് പറഞ്ഞില്ല. ഒരിക്കലും എന്റെ ചീട്ടിലടിച്ചു. അന്ന് എന്നിലുള്ള മനുഷ്യത്വം അസ്തമിച്ചു പോയി. പക്ഷേ പക്ഷേ നിന്റെ ഈ ത്യാഗത്തിന്റെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. എനിക്ക് യാത വേണ്ട. നീ മതി, നീ മാത്രം മതി. എന്നോട് ക്ഷമിക്കൂ, പാപ്പ് തരൂ.
സത്യമാണോ എന്ന് പറയുന്നത്? സത്യം, സത്യം, സത്യം. എന്റെ അനുജത്തിയാണ് രാധ, വിളിക്ക്, ഞാൻ അവളോട് മാപ്പ് പറയട്ടെ. ചേട്ടൻ എന്നോട് മാപ്പ് പറയാൻ വന്നിരിക്കുന്നു. ഞാൻ മഹാപാപിയാണ്. Kadirani